A short story of numerical weather prediction by Dr. Deepak Gopalakrishnan, postdoctoral associate of Center for Prototype Climate, New York University, Abu Dhabi. Then a session by Captain Nigel Purekel, commander of Boeing 737-800 Air India Express Limited, about the aircraft and physics behind it, named Into the Skies. He is an alumni of physics department of our college. Then we got a talk on space, its science and opportunities by Dr. Arun D.I., scientist of Vikram Sarabhai Space Center, Tiruvananthapuram. And now we are going to hear from Dr. Anil Kumar, KM, assistant professor of physics department, MSM College, Kayangulam. I'm welcoming you, sir, to this joint venture on behalf of physics department and myself. Next, our dear HOD Aslam sir, our beloved former teachers of Government Arts and Science College, Calicut, Ramesh Babu sir, Shivaramakrishnan sir, and our dear teachers, Sabra ma'am, Randeep sir, Binida ma'am, Smera ma'am, Gafu sir, Biju sir, welcome to today's sessions. And finally, my dear friends, let us eagerly listen to today's wonderful talk. I invite Sabra ma'am to introduce our resource person. Ma'am. Okay, thank you, Devaki. ദേവികി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബൗൺസ് ബിയോണ്ട് ഫിസിക്സിലെ സിക്സ്ത് ലെക്ചർ ആണെന്ന്. അപ്പൊ അതിന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഡോക്ടർ അനിൽകുമാർ കെ എം, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ഫിസിക്സ്, എം എസ് എം കോളേജ്, കായംകുളം. അനിലിനെ അനിൽ സാർ എന്ന് വിളിക്കാൻ എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, കാരണം ഞാൻ അനിലിനെ ഇതുവരെ അനിൽ സാർ എന്ന് വിളിച്ചിട്ടില്ല. അപ്പോ അനിലും ഞാനും 2013-16 കാലഘട്ടത്തിലാണ് ഞാൻ കുസാറ്റിൽ പി എച്ച് ഡി ചെയ്തത്. അനിൽ അതൊരു കഴിഞ്ഞ ഒരു വർഷം 14 അവിടെ ജോയിൻ ചെയ്തത് ഞങ്ങളെ ലാബിൽ തന്നെ. 2018 പി എച്ച് ഡി അവാർഡ് ചെയ്തത്. അപ്പോൾ എൻ്റെ ലാബ് മേറ്റ് ആണ്. അപ്പൊ അനിലിനോട് ഞാൻ ഒന്ന് സി ബി അയച്ചു തരുമോ, പരിചയപ്പെടുത്താൻ എന്ന് പറഞ്ഞപ്പോൾ അനിൽ പറഞ്ഞു ടീച്ചർക്ക് എന്നെ കുറിച്ച് അറിയുന്ന എന്താ അത് പറഞ്ഞാൽ മതി എന്നാണ്. അപ്പൊ എനിക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ അറിയൂ, എന്നാലും എന്താ വെച്ചാല് 2018 ഇവിടെ കേരള കോൺഗ്രസ്സില് ബെസ്റ്റ് പോസ്റ്റർ അവാർഡ് കിട്ടിയിരുന്നു. പിന്നെ അതേ വർഷം തന്നെ കുസാറ്റ് അലുമിനി സ്പോൺസർ ചെയ്ത ഒരു ബെസ്റ്റ് തീസിസ് അവാർഡും അനിലിന് കിട്ടിയതായിട്ട് എനിക്കറിയാം. പിന്നെ നമുക്കറിയാം റിസർച്ച് എന്ന് പറയുമ്പോൾ തിയററ്റിക്കൽ അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ. അപ്പൊ ഞാനൊന്നും ഒരു എക്സ്പെരിമെന്റൽ സ്കില്ലും ഇല്ലാതാണ് എക്സ്പെരിമെന്റൽ ടോപ്പിക്ക് ചെയ്തിട്ട് പി എച്ച് ഡി വാങ്ങിയത്. പക്ഷെ അതേസമയം അനിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സ്പെരിമെന്റൽ സ്കില്ലിന്റെ കാര്യത്തിൽ അനിലിനെ കാച്ചുവെക്കാൻ ആരെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അത്ര സ്കില്ലുള്ള ഒരാളാണ് അനിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ലാബ് മേറ്റ്സിന് എല്ലാവർക്കും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്കറിയാം. എന്നെ ഒരുപാട് അനിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അതിന് ഞാൻ എപ്പോഴും അനിലിനോട് നന്ദിയുള്ളവളാണ്. അപ്പോൾ ഇപ്പൊ ഈ ഒരു ടോപ്പിക്ക്, അനിലിന്റെ പി എച്ച് ഡി ടോപ്പിക് എന്ന് പറയുന്നത് ബാറ്ററി സൂപ്പർ കപ്പാസിറ്റേഴ്സ് സ്റ്റഡി ആയിരുന്നു. അപ്പോൾ ലിഥിയം അയോൺ ബാറ്ററീസ് നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിൽ വല്ലാതെ സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണത് ബാറ്ററീസ്. ഇപ്പോൾ മൊബൈലും ലാപ്ടോപ്പും ഇല്ലാതെ ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ വളരെ ഈഗേർലി വെയിറ്റിംഗ് ഫോർ ഹിസ് ടോക്ക്, ദാറ്റ് ഈസ് എത്രത്തോളം നമുക്ക് ബാറ്ററിയുടെ ലൈഫ് കൂട്ടാം, എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഒരുപാട് സംശയങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈ ടോക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് വളരെ ആൻഷ്യസ് ആയിട്ട് വെയിറ്റ് ചെയ്യാണ്. പിന്നെ അനിൽ കേരള യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് ഗൈഡും കൂടിയാണ്. ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് തോന്നുന്നു, അനിലിൻ്റെ കീഴിൽ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ഈ ബൗൺസ് ബിയോണ്ട് ഫിസിക്സ് എല്ലാ സെക്കൻഡ് സാറ്റർഡേസും ആണ് നടത്താറ്. അപ്പോൾ ഈ കഴിഞ്ഞ സാറ്റർഡേ ഫൈനൽ ബി എസ് സിയും എം എസ് സിയും എക്സാമിന് പോയതുകൊണ്ടാണ് നമ്മൾ ഈ ആഴ്ചത്തേക്ക് അത് മാറ്റിവെച്ചത്. പക്ഷെ
എം എസ് സീൻ്റെ എക്സാം മാറ്റി വെച്ചിരുന്നു മൺഡേയിലുള്ള, അത് വീണ്ടും ഈ ആഴ്ചത്തേക്ക് വരുന്ന മൺഡേയിലേക്ക് തന്നെ മാറ്റി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഏതായാലും നമ്മൾ ഇപ്പോൾ പിന്നെ ഫസ്റ്റ് എം എസ് ഇല്ല, ആകെ 4 ബാച്ചേ ഉള്ളൂ, അതിൽ 2 ബാച്ച് എക്സാമിനും പോയതാണ്. അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് ഒക്കെ കുറവാണ്. എന്നാലും ഈ വന്നവരെല്ലാം ഈ ടോക്ക് കേൾക്കാൻ വളരെ താല്പര്യത്തോടു കൂടി വന്നവരാണ്. പിന്നെ ഇവിടുന്ന് റിട്ടയർ ചെയ്തപ്പോൾ നമ്മുടെ ഫോർമർ ടീച്ചേഴ്സാണ്, നമ്മുടെ എല്ലാ പരിപാടിക്കും ഒരു 5-6 പേരൊപ്പം ഉണ്ടാവാറുണ്ടായിരുന്നു. അതിൽ പലരും ഇപ്പം ഞാൻ വിളിച്ചപ്പോൾ യാത്രയിലാണ്. എന്നാൽ രമേശ് ബാബു സാറ്, ശിവരാമകൃഷ്ണ സാറ് ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ ലാബിൽ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു ഫറോ കോളേജിലെ ടീച്ചർ സഹിത മിസ്, മിസ് അനിൽ, ഞാനിപ്പോൾ ഒരേ ലാബിൽ ഒരേ സമയം വർക്ക് ചെയ്ത് വരാം. അപ്പോൾ സഹിത ടീച്ചറെ ഇതിൽ കാണുന്നുണ്ട്, ടീച്ചറും കൂടി ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഇതിൽ പങ്കെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ടീച്ചർ. അപ്പോൾ ഓക്കെ, നമുക്ക് അപ്പോൾ അനിലിൻ്റെ ടോക്കിലേക്ക്. അപ്പോൾ അനിൽ പ്ലീസ്. ഓക്കെ, താങ്ക് യു ടീച്ചർ, വളരെ നന്ദിയുണ്ട് നല്ല വാക്കുകൾ കേട്ടതിൽ. ഏറെ പ്രിയങ്കരിയായ സാബരി ടീച്ചർ, സഹിത ടീച്ചർ, അതുപോലെ തന്നെ നമ്മുടെ ലാബിൽ ഉള്ള മെറിൻ ജോയിൻ ചെയ്തിട്ട് കാണുന്നുണ്ട്, പിന്നെ നിങ്ങളുടെ ഇവിടെ ദേവകിക്കുട്ടി സ്വാഗത പ്രസംഗത്തിൽ ബിജു സാറിനെ കുറിച്ച് പറഞ്ഞിരുന്നു, സാറിനെ കാണാനുണ്ട്. സാറിന് എന്നെ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ ഒരിക്കൽ INUP വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് മുംബൈ IIT വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ വളരെ നന്ദിയുണ്ട്. ഒരു യാത്രയുടെ ഇടയിലായിരുന്നു, അതിനിടയിൽ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ടിട്ടാണ് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത്. ടീച്ചർ എന്നോട് ഒരു 30 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബാക്കി ഡിസ്കഷന് വേണ്ടി ഓപ്പൺ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പരമാവധി ഞാൻ ആ സമയത്തിനുള്ളിൽ തീർക്കാൻ ശ്രമിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ വളരെ ഫ്രീ ആയിട്ട് തന്നെ ചോദിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ ലൈഫ് കൂട്ടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയേണ്ടതെന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ നമ്മളൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു ആളുകളായതുകൊണ്ട് തന്നെ എങ്ങനെ ലൈഫ് കൂട്ടാമെന്നുള്ളത് അതിൻ്റെ ഒരു ടെക്നോളജി പറയുന്ന ഭാഗത്ത് തന്നെ കുറേ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയോടു കൂടിയാണ് ഒരു ചെറിയൊരു ഇൻട്രാക്ഷൻ പറഞ്ഞുകൊണ്ട് ഞാൻ ടോപ്പിക്കിലോട്ട് വരുന്നത് തന്നെ. അപ്പോൾ ഞാൻ എൻ്റെ സ്ലൈഡ് പ്രസൻറ്റ് ചെയ്യുകയാണ്. സ്ലൈഡ് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പറയണേ. ഒരു ടൈറ്റിൽ ഇട്ടേക്കുന്നത് നോ ദ ബാറ്ററീസ് ഇൻ യുവർ ഡെയിലി ലൈഫ് എന്നുള്ള രീതിയിലായിരുന്നു. ഞാൻ ഈ തന്നിട്ടുള്ള ഒരു ഫിഗർ തന്നെ എവിടെയൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ബാറ്ററീസിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് തുടങ്ങിയത് എനർജി സ്റ്റോർ ചെയ്യുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടി തന്നെയാണ്. ബാറ്ററി സത്യത്തിൽ നമ്മൾ പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി എന്നുള്ള ഒരു ടേമിലാണ് വളരെ ചെറിയ ക്ലാസ് തൊട്ട് നമ്മൾ ബാറ്ററി പഠിച്ചുകൊണ്ട് വന്നിരുന്നെങ്കിലും ഇപ്പോൾ ബാറ്ററിയുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് എനർജി സ്റ്റോർ ചെയ്യുന്നതിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടി തന്നെയാണ് ബാറ്ററി ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തിനാണ് എനർജി സ്റ്റോർ ഇത് ഉപയോഗിക്കുന്നത് എന്ന് പറയുകയാണ്. നമുക്കറിയാം നമ്മൾ ഡേ ബൈ ഡേ നമ്മുടെ എനർജി കൺസപ്ഷൻ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ എനർജി കൺസംപ്ഷൻ നമ്മൾ ബെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായും ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗിച്ചത് തന്നെയാണ്. നമുക്കറിയാം ഇപ്പോൾ പെട്രോളിൻ്റെ വിലയും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കയറിപ്പോയിരിക്കുന്നത്. കാരണം അത്രമാത്രം കൺസപ്ഷൻ വരുന്നതുകൊണ്ട് തന്നെ ഈ ഫോസിൽ ഫ്യൂവലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയും കൂടെയുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഇത് എത്രമാത്രം നമുക്ക് എത്ര നാളത്തേക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ പറയുന്ന നമ്മൾ സംസാരിക്കുന്ന നവംബർ മാസം എന്ന് പറയുന്നത് തണുപ്പ്, രാവിലെ അതിശക്തമായ ചൂടും രാത്രി സമയത്ത് തണുപ്പും വേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ചിലപ്പോൾ നിങ്ങൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ മഴ വീട്ടിൽ പുറത്ത് മഴ പെയ്യുന്നൊരവസ്ഥയിലായിരിക്കും. ഇപ്പോഴും എന്താ പറയുക, ഇന്നലെയൊക്കെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയർ ഗ്ലോബൽ വാർമിങ്ങും അതുപോലെ തന്നെ ഒരു കാലാവസ്ഥാ വ്യതിയാനമൊക്കെയാണ്. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഫോസിൽ ഫ്യൂവൽസിൻ്റെ കൺസപ്ഷൻ എന്ന് പറയുന്നത്. കാരണം ഫോസിൽ ഫ്യൂവൽസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെ കമ്പസ്റ്റിംഗ് ചെയ്ത് പുറത്തോട്ട് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, വിച്ച് വിൽ കോസ് ഗ്രീൻ ഹൗസ് എഫക്ട്. ആ ഗ്രീൻ ഹൗസ് എഫക്ട് ഉള്ളത് കൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ തന്നെ ഇപ്പോൾ ഈ പ്രസന്റ് 2021 നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാലാവസ്ഥാ വ്യതിയാനം ഒരു തരത്തിലും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തത്രയും ഗുരുതരമായിരിക്കുന്ന അവസ്ഥയിൽ ഭാവിയിലോട്ട് പോകും തോറും ഒരു 10 വർഷം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അത്തരമൊരു സിറ്റുവേഷനിൽ
നമുക്ക് അവിടെ ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. ഒരു ക്ലീൻ എന്ന് പറയാവുന്നത് സോളാർ എനർജിയും അതുപോലെ തന്നെ വിൻഡ് എനർജിയുമാണ്. പക്ഷേ ഈ സോളാർ എനർജിയുടെയും വിൻഡ് എനർജിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് ഇന്റർമിറ്റന്റ് ആണെന്നാണ്. കാരണം സോളാർ എനർജി നമുക്ക് കിട്ടുക സൂര്യനെ ഉള്ളപ്പോഴാണ് എന്ന് പറഞ്ഞാൽ രാത്രി രാവിലത്തെ സമയങ്ങളിൽ മാത്രം സൺള്ള സമയത്ത് മാത്രമേ സോളാർ എനർജി കിട്ടുകയുള്ളൂ. അതേസമയം രാത്രി സമയങ്ങളിൽ നമുക്ക് സോളാർ എനർജി ഉപയോഗിക്കാനും പറ്റില്ല. പക്ഷേ നമ്മൾ കൂടുതലും എനർജി നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ എനർജി ഉപയോഗിക്കുന്നത് രാത്രി സമയങ്ങളിലാണ്. അതുപോലെ തന്നെ വിൻഡ് എനർജി എന്ന് പറയുന്നതും കാറ്റുള്ളപ്പോൾ മാത്രമാണ് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ നമുക്ക് എല്ലാ സ്ഥലത്തും പ്രൊഡ്യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ തീരദേശത്ത് ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പുകാറ്റാണ് നമുക്ക് കൂടുതൽ അടിക്കുക. അത്തരം സാഹചര്യത്തിൽ നമ്മുടെ ഈ പറയുന്ന അവിടെ ഉപയോഗിക്കുന്ന ഈ പറയുന്ന ബ്ലേഡ് വിൻഡ് മില്ലിന് വേണ്ടി ഉപയോഗിക്കുന്ന ബ്ലേഡുകളെല്ലാം പെട്ടെന്ന് റെസ്റ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നല്ല സമയത്ത് രാവിലെ സമയങ്ങളിൽ നമുക്ക് കിട്ടുന്ന സോളാർ എനർജി അല്ലെങ്കിൽ നല്ല സ്ഥലങ്ങളിൽ കിട്ടുന്ന വിൻഡ് എനർജി ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് എന്താണ് അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിന് സിഗ്നിഫിക്കൻസ് പറയുന്നത് ഇതാണ് അതിൻ്റെ ഒരു ഒരു സ്റ്റഡി പറയുന്നത്. അതായത് 2050 ആകുമ്പോഴേക്കും നമുക്ക് വേണ്ട എനർജി എന്ന് പറയുന്നത് ഏകദേശം 9000 അല്ലെങ്കിൽ 10000 മെഗാവാട്ട് എനർജി നമുക്ക് ആവശ്യമായിട്ട് വരും 2050 ആകുമ്പോഴേക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് 20 കാലഘട്ടങ്ങളിലാണ്, 2020-2021 കാലഘട്ടങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിയറിയാം ഈ പറയുന്ന റെഡ് കളറിൽ കാണിച്ചിരുന്ന ഫോസിൽ പവർ, അതായത് പെട്രോളിയം അതുപോലുള്ള ഗ്യാസുകളും മറ്റു കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നത്, അവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ 2050 നമ്മുടെ എനർജി ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഡെവലപ്പ് വിൻഡ് പവർ, സോളാർ പവർ ഓർ വേവ് എനർജി. ഈ മൂന്ന് തരത്തിലുള്ള എനർജി നമ്മൾ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഡെവലപ്പ് ചെയ്താൽ മാത്രം പോലെ അത് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ അത് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയും കൂടി നമുക്കുണ്ട്. അങ്ങനെ വന്നാൽ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കാനും ഗ്രീൻ ഹൗസ് എഫക്റ്റിൽ നിന്നും കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്നും നമ്മളെയും നമ്മുടെ ഭൂമിയെയും നമ്മുടെ പൂർവി എന്താ പറയുന്ന ഭാവി തലമുറയെ സംരക്ഷിക്കാനും പറ്റുള്ളൂ. ആ ഒരു ഇതിൻ്റെ ഇപ്പൊ നിലവിലുള്ള ഒരു എനർജി കൺസപ്ഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതില് വെറും എത്രയാണ്, 3% അതർ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്നും പറഞ്ഞ് ഇപ്പോ നമ്മൾ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 2-3 വർഷത്തോളം നമ്മൾ വെറും 3% സോളാർ എനർജി നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി 97% നമുക്ക് മറ്റുള്ള എനർജികളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് എൻഹാൻസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മൾ ഉപയോഗിക്കുന്ന റിന്യൂവബിൾ എനർജിയുടെ എമൗണ്ട് ഷുഡ് ബി ഇൻക്രീസ് ടു 75%. ഇത് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് എനർജി സ്റ്റോറേജ് ഡിവൈസസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുക. സോ എനർജി സ്റ്റോറേജ് ഇസ് മാൻഡേറ്ററി ഫോർ എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് ദി എനർജി ഹാർവെസ്റ്റഡ് ഫ്രം ക്ലീൻ ആൻഡ് സസ്റ്റൈനബിൾ എനർജി സോഴ്സസ്. അതായത് സോളാർ എനർജിന്നും വിൻഡ് എനർജിന്നൊക്കെ ഉണ്ടാക്കുന്ന എനർജീനെ നമ്മൾ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റണം. അതിന് ഏറ്റവും നല്ല ഒരു വഴിയാണ് ഇലക്ട്രോ കെമിക്കൽ എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത്. ബാറ്ററി അല്ല ശരിക്കും, അതിൻ്റെ കറക്റ്റ് വാക്ക് സെല്ലെന്നാണ് പറയുക. എ കളക്ഷൻ ഓഫ് സെൽസ് ആർ കോൾഡ് ബാറ്ററി എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ ബാറ്ററി അല്ലെങ്കിൽ സെല്ല് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നത് വിച്ച് കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ആണ്. പക്ഷെ ഇപ്പോൾ നമ്മളത് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യാൻ എന്താ എനർജി നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇടമായിട്ട് നമുക്ക് ആരെ കണക്കാക്കാം, നമ്മുടെ ബാറ്ററീസിനെയോ അല്ലെങ്കിൽ സെൽസിനെയോ കണക്കാക്കാൻ പറ്റും. ഇനി ഇത് നമ്മൾ ഇവാലുവേറ്റഡ് അക്കോർഡിംഗ് ടു ദ സ്പെസിഫിക് എനർജി ആൻഡ് പവർ ഡെൻസിറ്റി. അത് ഞാൻ വളരെ വിശദമായിട്ട് വരുന്ന സ്ലൈഡുകൾ പറയുന്നുണ്ട് എന്താണ് സ്പെസിഫിക് എനർജി, എന്താണ് പവർ ഡെൻസിറ്റി. ഈ കാര്യങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ലൈഫ് കൂട്ടാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് പറയാൻ പറ്റുക. ഈ എനർജി ഡെൻസിറ്റി ഇസ് എക്സ്പ്രസ്ഡ് ഇൻ, അത് എക്സ്പ്രസ് ചെയ്യുന്നത് വാട്ട് അവർ പെർ ലിറ്റർ അല്ലെങ്കിൽ വാട്ട് അവർ പെർ കിലോഗ്രാം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു കിലോഗ്രാം മെറ്റീരിയൽ, നമ്മൾ അത് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഒരു കിലോഗ്രാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും എത്ര വാട്ട് അവർ എനർജി ഉപയോഗിക്കാൻ പറ്റും, നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെയാണ് എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇൻവെർട്ടർ ബാറ്ററി ഉണ്ടാവും, വലിയ ലെഡ് ആസിഡിന്റെ ബാറ്ററി ഒക്കെ ഉണ്ടാവും. അവിടെ നമ്മൾ പറയും 100 WH എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ 100 WH ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്, അതിൽ നിന്ന് ഒരു മണിക്കൂറിൽ നമുക്ക് മാക്സിമം 100 W എനർജിയാണ് എടുക്കാൻ പറ്റുക ഒരു കിലോഗ്രാമിന് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നത്. ഇനി പവർ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ്, പവർ വാട്ടാണ് യൂണിറ്റ്, ഒരു കിലോഗ്രാം എന്നും എത്ര പവർ അതിൽ നിന്ന് ഡെലിവറി ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാനതൊരു എക്സാമ്പിൾ വെച്ച് വരുന്ന ഭാഗത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, ഇനി ഇലക്ട്രോ കെമിക്കൽ സ്റ്റോറേജ് ഡിവൈസസ് നമുക്കിങ്ങനെ പലതായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആരും മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ.
ഇലക്ട്രോകെമിക്കൽ പവർ സോഴ്സസിൽ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ബാറ്ററീസും രണ്ടാമത്തത് എന്താണ് സൂപ്പർ കപ്പാസിറ്റേഴ്സും. ഇതിൽ നമുക്കെല്ലാം പരിചിതമായ വാക്ക് ബാറ്ററീസ് ആണെന്നുണ്ടെങ്കിലും വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പരിചയപ്പെടാൻ പോകുന്ന ഒരു വാക്കും സൂപ്പർ കപ്പാസിറ്റർ എന്ന് പറയുന്നത് തന്നെ. നമ്മളെല്ലാവരും നോർമൽ കപ്പാസിറ്ററിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അതിനെക്കാട്ടും കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള സാധനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സൂപ്പർ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. സമയം കിട്ടുകയാണെങ്കിൽ അതിന്റെ ഒരു സ്ലൈഡിൽ ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ പറയാം. നോ, ബാറ്ററീസ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, പ്രൈമറി ബാറ്ററിയും അതുപോലെ തന്നെ സെക്കൻഡറി ബാറ്ററിയും. പ്രൈമറി സെൽസ് ആൻഡ് സെക്കൻഡറി സെൽസ്. പ്രൈമറി സെൽസ് എന്ന് പറഞ്ഞാൽ ക്യാൻ ബി യൂസ്ഡ് ഓൺലി വൺസ്, ഒറ്റ തവണ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മൾ നമ്മുടെ വീട്ടിൽ റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ക്ലോക്കിൽ ഉപയോഗിക്കുന്നതൊക്കെ ഈ ബാറ്ററികളാണ്. അതേപോലെ തന്നെ സെക്കൻഡറി ബാറ്ററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ക്യാൻ ബി യൂസ്ഡ് മെനി ടൈംസ് ബൈ പ്രോപ്പർലി ചാർജിങ്. പ്രോപ്പറായിട്ട് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബാറ്ററികളെയാണ് നമ്മൾ സെക്കൻഡറി സെൽസ് എന്ന് പറയുക. ഇത് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്നുണ്ട്, മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്നുണ്ട്, ക്യാമറയിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള പോർട്ടബിൾ ഡിവൈസസിലൊക്കെ, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിലൊക്കെ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും സെക്കൻഡറി ബാറ്ററീസ് ആണ്. ഇനി സൂപ്പർ കപ്പാസിറ്റർ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ അത് വരാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സ്ട്രെസ് ചെയ്യുന്നില്ല. എങ്കിൽ ആ ടൈറ്റിൽ മാത്രം പറയാം, മൂന്ന് തരത്തിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. EDLC ഇലക്ട്രിക് ഡബിൾ ലെയർ കപ്പാസിറ്റർ, സ്യൂഡോ കപ്പാസിറ്റർ, ഹൈബ്രിഡ് കപ്പാസിറ്റർ, ഇങ്ങനെ മൂന്ന് തരത്തിൽ ഇവിടെ വരുന്നുണ്ട്. ഇതിൽ ഈ ഹൈബ്രിഡ് കപ്പാസിറ്ററിന്റെ വളരെ എന്താ പറയുക ഏറ്റവും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഹൈബ്രിഡ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ. നാളത്തെ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ജീവനാഡിയാണ് ഈ പറയുന്ന ഹൈബ്രിഡ് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് സെക്കൻഡറി സെല്ലാണ്, കാരണം എനർജി സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുമ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഏറ്റവും ആപ്ലിക്കബിൾ ആയിട്ട് വരിക സെക്കൻഡറി സെൽസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡറി സെൽസ് ഇതൊക്കെയാണ് നമുക്ക് അറിയാവുന്നത്. ഇതിൽ നമ്മൾക്ക് വളരെ പരിചിതമായിട്ടുള്ളത് ആദ്യത്തെ മൂന്നെണ്ണമായിരിക്കും ലെഡ്, അതുപോലെ തന്നെ നിക്കൽ, അതുപോലെ തന്നെ ലിഥിയം അയൺ ബാറ്ററീസ്. ഇത് മൂന്നെണ്ണമാണ് പരിചിതമായിട്ടുള്ളത്. ഭാവിയിലോട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് സെക്കൻഡറി സെൽസ് ആണ് സോഡിയം അയോൺ സെൽസും അതുപോലെ തന്നെ മെഗ്നീഷ്യം അയോൺ സെൽസും. അപ്പോൾ ഭാവിയിൽ നമ്മൾ ഈ പറയുന്ന ലെഡ് ആസിഡോ അല്ലെങ്കിൽ നിക്കൽ ബാറ്ററീസ് ഒക്കെ പൂർണ്ണമായും വൈപ്പ് ഔട്ട് ചെയ്തുകൊണ്ട് ലിഥിയം, സോഡിയം, മെഗ്നീഷ്യം ബാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും നമ്മുടെ ഭാവി കടന്നു പോവുക. ജസ്റ്റ് ഒന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. ഇനി ബാറ്ററി എന്താണെന്നുള്ളത് അറിയാം. ഇറ്റ്സ് എ ബാറ്ററി കംസ് ഫ്രം ഓൾഡ് ഫ്രഞ്ച് വേർഡ് ബാറ്ററി മീനിങ് ആക്ഷൻ ഓഫ് ബീറ്റിംഗ് റിലേറ്റഡ് ടു എ ഗ്രൂപ്പ് ഓഫ് കനോൺസ് ഇൻ ബാറ്ററി. കണ്ടോ, കനോൺസ്, കനോൺസ് നമുക്ക് എന്താണെന്നറിയാം, പീരങ്കി എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ. അപ്പോൾ കുറേ കനോൺസ് കളക്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ബാറ്ററി, ബാറ്ററി എന്ന് പഴയ വാക്കിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ്, കുറെ സെൽസ് കണക്ട് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ അതിനെന്തെന്ന് പറയുക ബാറ്ററി എന്ന് പറയുന്നത്. യെസ്, ഒന്ന് ഹോൾഡ് ചെയ്യണേ ഒരു മിനിറ്റ്. ഹലോ, നീ ആ ബസ് സ്റ്റാൻഡിന്റെ അവിടേക്ക് വാങ്ങാൻ വേണ്ടി ക്ലാസ്. ആ ബസ് പറയണത് കണ്ടാ മതി, വൺ വേ ഇല്ലേ, ബസ് വേണ്ട പറയണത് വഴി കൂടെ വന്നാ മതി. സോറി. യെസ്, യെസ്. അപ്പോൾ ഈ ഇതാണ് നമ്മൾ ഏറ്റവും ആദ്യ കാലഘട്ടങ്ങളിൽ കേട്ടിട്ടുള്ള ഒരു ബാറ്ററി എന്ന് പറയുന്നത്. അവിടെ ഒരു സിങ്ക് ഇലക്ട്രോഡ് ഉണ്ടാവും, കോപ്പർ ഇലക്ട്രോഡ് ഉണ്ടാവും. അത് ഡിസോൾവ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അത് ഇമേഴ്സ് ചെയ്തിരിക്കുന്നത് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലോ അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലോ അതിൻ്റെ ഇടയിൽ നമ്മളൊരു സോൾട്ട് ബ്രിഡ്ജ് വയ്ക്കും നമ്മൾ. എന്നിട്ട് ഇത് വർക്ക് ചെയ്യുന്ന ഒരു ഉപയോഗം, ഇത് വോൾട്ടായിക് സെൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഴയ കാലത്ത് പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഒരു ബാറ്ററിയുടെ അല്ലെങ്കിൽ ഒരു സെല്ലിൻ്റെ ഫണ്ടമെൻ്റൽ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് നമ്മൾ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ, ഏറ്റവും ആദ്യം 1800 അലക്സാണ്ടർ വോൾട്ട വോൾട്ടായിക് സെല്ല് കണ്ടുപിടിച്ചു. ഇതാണ് ആദ്യത്തെ ഇലക്ട്രോ എന്താ പറയുന്നത് ഒരു ബാറ്ററി എന്ന് പറയാം അല്ലെങ്കിൽ സെൽ എന്ന് പറയാവുന്നത്. ദെൻ 1859 ആയപ്പോഴേക്കും ലെഡ് ആസിഡ് ബാറ്ററി കണ്ടുപിടിച്ചു. നമ്മളൊന്ന് ആലോചിക്കണം, ഒരു 59 വർഷം കൊണ്ട് എത്രമാത്രം ഡെവലപ്മെന്റ് അതിനകത്ത് വന്നു എന്നുള്ളത്. ലെഡ് ആസിഡ് ബാറ്ററി കംസ് ടേംഡ് ആസ് ദ ഫസ്റ്റ് സെക്കൻഡറി ബാറ്ററി, അതായത് സെക്കൻഡറി സ്റ്റോറേജ് ആയിട്ട് അല്ലെങ്കിൽ സെക്കൻഡറി സെൽ കാറ്റഗറിയിൽ വരുന്ന ആദ്യത്തെ ബാറ്ററി കണ്ടുപിടിക്കുന്നത് ലെഡ് ആസിഡ് ബാറ്ററി ആണ്. അത് 1859 ദെൻ ലെക്ലാൻഷ്യ ആണ് മോഡേൺ ഡ്രൈ സെല്ല് കണ്ടുപിടിക്കുന്നത്. എന്താ ഈ മോഡേൺ ഡ്രൈ സെല്ലിന്റെ അഡ്വാൻറ്റേജ്? അത് ഇവിടെ എടുത്തു പറയാനുള്ള കാരണം, ആദ്യമായി ഒരു ബാറ്ററി പോർട്ടബിൾ ബാറ്ററി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് വരുന്നത് നമ്മുടെ ഡ്രൈ സെല്ല് വന്നുകൊണ്ടാണ്. ഡ്രൈ സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോർച്ചിലും വാച്ചിലൊക്കെ ഉപയോഗിക്കുന്ന ആ സിലിണ്ടർ പോലെ ഇരിക്കുന്ന ആ സെല്ലിനെയാണ് നമ്മൾ ഡ്രൈ സെല്ല് എന്ന് പറയുന്നത്. അത് 1866 കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് വന്നപ്പോൾ നിക്കൽ കാഡ്മിയം സെല്ല് കണ്ടുപിടിച്ചു. നിക്കൽ കാഡ്മിയം സെല്ല് എഗെയിൻ സെക്കൻഡറി സെല്ലാണ്, പോർട്ടബിൾ ആയിട്ടുള്ള. ലെഡ് ആസിഡ് ബാറ്ററി അത്ര ഒരു പോർട്ടബിൾ അല്ല. നമ്മളൊക്കെ അറിയാം നമ്മളത് ഉപയോഗിക്കുന്നത് എവിടെയാണെന്നുള്ള, ഇൻവെർട്ടറിലും അതുപോലെ തന്നെ ബസ്സിലും കാറിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. അതേസമയം നിക്കൽ കാഡ്മിയം സെല്ല് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യ കാലഘട്ടങ്ങളിൽ ഡിജിറ്റൽ ക്യാമറകൾ വന്ന സമയത്ത് അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ബാറ്ററിയാണ് ഈ നിക്കൽ കാഡ്മിയം സെല്ല് എന്ന് പറയുന്നത്.
അപ്പോൾ പോർട്ടബിൾ ആയിട്ടുള്ള സെക്കൻഡറി സെല്ലാണ് നിക്കൽ കാഡ്മിയം സെല്ല് വരിക. പിന്നെ വരുന്നത് 1973 ലിഥിയം ബേസ്ഡ് ആയിട്ടുള്ള പ്രൈമറി സെൽസ് ഉപയോഗിച്ചു. മിലിറ്ററി ആപ്ലിക്കേഷൻസിലാണ് പ്രൈമറി സെല്ലാണ് എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച കളയുക എന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ ഭയങ്കര ലൈഫാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന സിമോസ് ബാറ്ററി എന്ന് പറയുന്ന 3 volt ബാറ്ററി, ചെറിയൊരു പരിപ്പ് കഷ്ണം പോലെ ഇരിക്കുന്ന ഒരു ബാറ്ററി, ആ ബാറ്ററി ഈ പറയുന്ന ലിഥിയം പ്രൈമറി സെൽസ് ആണ്. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിലും അതുപോലെ തന്നെ ലാപ്ടോപ്പ് അങ്ങനെയുള്ള ഡിവൈസുകളിൽ ഇരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് സിമോസ് ബാറ്ററീസ് എന്ന്. അതിന് പെട്ടെന്ന് നമ്മൾ പറയാം സിമോസ് ബാറ്ററി എന്നാണ് പറയുന്നത്. സിമോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മോസ്ഫെറ്റ് ഒക്കെ പഠിക്കുമ്പോൾ അതുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യൊന്നും വേണ്ട. സിമോസ് എന്ന് പറയുന്നത് നമ്മുടെ മദർ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വാക്കാണ്. പക്ഷെ അതിനകത്ത് ഉപയോഗിക്കുന്നത് ലിഥിയം മെറ്റൽ ബാറ്ററീസ് ആണ്. 3 volt ആണ് അതിന്റെ സെൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. ദെൻ 1991 സോണി ആദ്യമായിട്ട് ലിഥിയം അയൺ റീചാർജബിൾ ബാറ്ററി കമേഴ്ഷ്യൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ നിന്നോടാണ് ഈ ബാറ്ററി വിപ്ലവം തന്നെ ആരംഭിക്കുന്നത് നമുക്ക് പറയാം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ ബാറ്ററി സെല്ലിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ? നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റിക്കളക്ട് ചെയ്യുന്നു. ആനോഡ്, ആനോഡ് നമ്മൾ പറയുന്നത് നെഗറ്റീവ് ടെർമിനലാണ്. പക്ഷെ നമ്മൾ ഇവിടെ പറയുന്നത് നമുക്ക് പോസിറ്റീവ്, നമ്മൾ പോസിറ്റീവ് ടെർമിനൽ എന്ന അർത്ഥത്തിലാണ് നമ്മൾ പറയുക. കുറച്ച് അത് കെമിസ്ട്രിയും ഫിസിക്സും തമ്മിലുള്ള ഒരു ഒരു ഡിഫറൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ വേർ കെമിക്കൽ ഓക്സിഡേഷൻ ഒക്കേഴ്സ്, അതായത് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ കെമിസ്ട്രിക്കാരെ സംബന്ധിച്ചുള്ള അവർ പറയുക ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, അപ്പോൾ ഇലക്ട്രോൺ കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള അർത്ഥത്തിലാണ് അവർ നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഇലക്ട്രോൺ പോയി കഴിഞ്ഞു, ഒരു ന്യൂട്രലായ മെറ്റീരിയലിൽ നിന്നും ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അതിന് ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ചാർജ് കിട്ടും. ഈ അർത്ഥത്തിലാണ് നമ്മൾ അതിനെ ആനോഡ് എന്ന് പറയുന്നത്. ഇത് എപ്പോഴും ഒരു കെമിസ്ട്രിയും ഫിസിക്സും തമ്മിലൊരു ടഗ് ഓഫ് വാറിന് പോലും പലപ്പോഴും, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഈ റിസർച്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കെമിസ്ട്രിക്കാരുടെയൊക്കെ ഒരു ഹെൽപ്പ് ചോദിക്കുന്ന സമയത്ത് എപ്പോഴും ഇത് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ടേം കൂടി ആയിരുന്നു ഈ ആനോഡ് കാഥോഡ് എന്ന് പറയുന്നത്. ഓ, അങ്ങനെ വരുമ്പോൾ എന്താണ് ആനോഡ്? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ ആണ് കാഥോഡിന് ഉണ്ടാവുക. പോസിറ്റീവ് ടെർമിനലായിരിക്കും, റിഡക്ഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. ഇത് കൂടാതെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത് ഇലക്ട്രോളൈറ്റ് ആണ്. ഇലക്ട്രോളൈറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സെപ്പറേഷൻ ഓഫ് അയോണിക് ആൻഡ് ഇലക്ട്രോണിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇവിടെ ഒരു അയൺ ഉണ്ടാവും, ഈ അയണിന്റെ മൂവ്മെന്റ് ഇലക്ട്രോളൈറ്റിലൂടെയും, നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ അറിയാം, അയണിന്റെ മൂവ്മെന്റ് ഇലക്ട്രോളൈറ്റിലൂടെയും ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് കണ്ടക്ടറിലൂടെയും പുറത്തുള്ള വയറിലൂടെയും തന്നാൽ മാത്രമേ ആ ബാറ്ററി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ, ഇലക്ട്രോളൈറ്റിന്റെ പ്രത്യേകത എന്തായിരിക്കണം? അയോണിക് കണ്ടക്ടിവിറ്റി തരുന്നതായിരിക്കണം. എന്നാൽ ഇലക്ട്രോണിക് കണ്ടക്ടിവിറ്റി തരാത്ത മെറ്റീരിയൽ ആയിരിക്കണം നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കേണ്ടത്, ഇലക്ട്രോളൈറ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ 3 കമ്പോണന്റ് ആണ് പ്രധാനമായിട്ടും ഒരു ബാറ്ററിയിൽ വരുന്നത്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് സെൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. പ്രൈമറി സെൽസ്, ഇവിടെ ബാറ്ററി നമ്മളിവിടെ 2 കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഈ ബാറ്ററിയാണ് നമ്മൾ ഡ്രൈ സെൽ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന നമ്മുടെ ആദ്യത്തെ, അതായത് ഈ പറയുന്ന ഈ സിലിണ്ടറിക് ഷേപ്പിലുള്ള ഒരു ഡ്രൈ സെല്ല് തരുന്ന EMF 1.5 volt ആണ്. അങ്ങനത്തെ 6 അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സിലിണ്ടർ സാധനമാണ് ഈ കാണിച്ചേക്കുന്നത്. അത് തരുന്ന വോൾട്ട് 9 volt ആണ്. ദിസ് ഇസ് ബാറ്ററി, വേർ ആസ് ദീസ് 4 ആർ കൺസിഡേർഡ് ടു ബി ദ സെൽസ്. ഇനി ഈ പറയുന്ന ഈ കാണിച്ചിരിക്കുന്നതും ഈ വലിയ ഷേപ്പിൽ കാണിച്ചിരിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിമോസ് ബാറ്ററി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. മറ്റേതെന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മെർക്കുറി ബാറ്ററിയാണ്. മെർക്കുറി ബാറ്ററിയുടെ EMF എന്ന് പറയുന്നത് 1.2 volt ആണ്. ഈ മെർക്കുറിക് ബാറ്ററിയുടെയും അതുപോലെ തന്നെ മെർക്കുറിക് സെല്ലിന്റെയും അതുപോലെ തന്നെ ലിഥിയം സെല്ലിന്റെയും പ്രത്യേകത ലൈഫ് ഭയങ്കര കൂടുതലാണ് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ റിസ്റ്റ് വാച്ചിലൊക്കെ ഇത്തരം ചെറിയ പൊട്ടുപോലത്തെ ബാറ്ററി നമ്മൾ ഉപയോഗിക്കുന്നത്. സെക്കൻഡറി സെൽസ്, സെക്കൻഡറി സെൽസ് ഞാനിവിടെ ഫിഗർ കാണിച്ചിരിക്കുന്ന നോക്കുക. 1 ലെഡ് ആസിഡ് ബാറ്ററിയാണ്, 2 നമുക്ക് ഏവർക്കും പരിചിതമായിട്ടുള്ള ഒരു എന്താണ് ലാപ്ടോപ്പിന്റെ ബാറ്ററിയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ മൊബൈൽ ഫോണിലൊക്കെ ഈ ബാറ്ററി നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. പ്രൈമറി സെല്ലിന്റെ വർക്കിംഗ് അതൊക്കെ നമുക്ക് അറിയാവുന്നതായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യാണ്, കാരണം 30 minutes കൊണ്ട് തീർക്കണമെന്ന് ഒരു കണ്ടീഷൻസ് പറഞ്ഞതുകൊണ്ട് തന്നെ. സെക്കൻഡറി സെൽസ് ഇവിടെയാണ് നമുക്ക് നമ്മുടെ കോൺടെക്സ്റ്റിൽ വരുന്നത്. പ്രൈമറി സെല്ലിൽ നമ്മൾ ഒരു ബൾബ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ ബൾബ് കത്തും ഇത് ഈ കറണ്ട് കടന്നു പോകുന്നതിനനുസരിച്ച്. സെക്കൻഡറി സെല്ല് നോക്കുക, നിങ്ങൾ ലോഡ് കണക്ട് ചെയ്യുമ്പോൾ, ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൾബാവാം, മോട്ടറാവാം, മൊബൈൽ ഫോണാവാം, ലാപ്ടോപ്പാവാം, എന്ത് വേണമെങ്കിലും ആവാം. ഫിസിക്സിൽ നമ്മൾ ഇതിനൊക്കെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ലോഡ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, ഹലോ, അല്ല സ്റ്റാൻഡിന് അങ്ങോട്ട് പോകണ്ട, നീ ആ പോണ വഴിയിൽ ഞാൻ ഇവിടെ കിടപ്പുണ്ട്. ജംഗ്ഷന്റെ അങ്ങോട്ട് പോകണ്ട, അവിടെ ഗ്രൗണ്ടില്ലേ, ഈ സ്കൂളിന്റെ ഗ്രൗണ്ടില്ലേ, ആ ഗ്രൗണ്ടിന്റെ എൻഡിലായിട്ട് നീ ഇറങ്ങിയ സ്കൂളിന്റെ ഗ്രൗണ്ടിന്റെ എൻഡിലായിട്ട്. ആ കുറച്ച് ബാക്കോട്ട്,
അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ലോഡ് അതുപോലെ തന്നെ ചാർജ്. ഒന്ന് ശ്രദ്ധിക്കണം, ലോഡ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ എന്താ സംഭവിക്കുക എന്നുള്ളത്, ഇലക്ട്രോൺസ് ഈ പറയുന്ന ആനോഡിൽ നിന്നും കാഥോഡിലോട്ട് ഫ്ലോ ചെയ്യും, കണ്ടോ? അപ്പൊ ഇവിടെ എന്ത് നടക്കും? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. അപ്പൊ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി, അത് കെമിക്കൽ എനർജിയുടെ ഫോമിലായിരിക്കും എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അത് എന്തായിട്ട് മാറും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. ഓക്കെ. അതേസമയം ചാർജർ, ഇനി നമ്മളിവിടെ ചാർജർ കണക്ട് ചെയ്യുമ്പോൾ, നമുക്ക് ഈ ലോഡ് മാറ്റി അവിടെ ചാർജർ കണക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ കൊടുത്തിട്ടുള്ള വോൾട്ടേജ് കറണ്ട് നേരെ ഡയറക്ഷൻ റിവേഴ്സ്ഡ് ആവും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഇത്രയേ ഉള്ളൂ, ഈ പറയുന്ന ബാറ്ററിയിൽ ബാറ്ററിയുടെ വോൾട്ടേജ്, ഇപ്പൊ നമ്മള് നമ്മുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് 3.7 volt ആണ്. അപ്പൊ 3.7 volt ആണ് ഈ ബാറ്ററിയിൽ നിന്ന് പുറത്തോട്ട് തരാൻ പറ്റുക. ഉറപ്പായിട്ട് നമ്മൾ അകത്തോട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ വോൾട്ടേജിനെക്കാട്ട് കൂടിയിട്ടുള്ള ഒരു വോൾട്ടേജ് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചാർജർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അത് 5 volt ചാർജർ ആയിരിക്കും. എന്തിനാ ഈ 5 volt ചാർജർ കൊടുക്കുന്നത്? 3.7 volt പകരം 3.7 volt ചാർജ് ചെയ്യാൻ വേണ്ടി എന്തിനാണ് 5 volt കൊടുക്കുന്നത്? അത് ആൻസർ വളരെ സിമ്പിൾ ആണ്. എന്താണ്? ഈ പറയുന്ന ഈ ബാറ്ററിക്കകത്ത് ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാകും. ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓവർകം ചെയ്തിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കും പുറത്തു വരിക. അപ്പൊ അകത്തോട്ട് കടത്തി വിടുന്ന, അപ്പൊ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓവർകം ചെയ്യാൻ വേണ്ടി വി ഹാവ് ടു ഡ്രോപ്പ്, അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവും. ആ ഡ്രോപ്പ് ഓവർകം ചെയ്തിട്ടുള്ള ബാക്കി വോൾട്ടേജ് ആണ് നമുക്ക് പുറത്തോട്ട് കിട്ടുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ അകത്തോട്ട് കൊടുക്കുമ്പോഴും എന്ത് ചെയ്യണം? ഈ പറയുന്ന 3.7 volt കൂടാതെ ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള വോൾട്ടേജും കൂടി കൊടുക്കണം. അത് സാധാരണഗതിയിൽ ഒരു 0.3 volt അല്ലെങ്കിൽ 0.4 volt ഒക്കെ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ലൈഫ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ്, നല്ല ഹൈ ഇതിൽ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ 5 volt ചാർജേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പൊ സെക്കൻഡറി സെൽസിന്റെ കാര്യം അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ നമ്മൾ എന്തിനാണ് ലെഡ് ആസിഡ് ബാറ്ററി കഴിഞ്ഞ് വീണ്ടും ഇതിന്റെ എക്സ്പെരിമെന്റ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയത് എന്നുള്ളതാണ്. അതിന്റെ എനർജി ഡെൻസിറ്റി ഇപ്പൊ നോക്കുക, ലെഡ് ആസിഡ് ബാറ്ററിയാണ് ആദ്യം കണ്ടുപിടിച്ച സെക്കൻഡറി സെല്ലായിട്ട് നമ്മൾ പറയുന്നത്. അത് കഴിയുമ്പോൾ നിക്കൽ കാഡ്മിയത്തിലോട്ട് വന്നപ്പോഴേക്കും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ലെഡ് ആസിഡ് ബാറ്ററി മാക്സിമം തരാൻ പറ്റുന്ന എത്രയാണ്? 100 watt ആണ് തരാൻ പറ്റുന്നത്. അതേസമയം നിക്കൽ കാഡ്മിയത്തിലോട്ട് വന്നപ്പോൾ അത് എത്രയായി നോക്കൂ? 200 മാറി. അത് ലിഥിയത്തിലോട്ട് വന്നപ്പോഴേക്കും അത് എത്രയും മാറി നോക്കുക? 400 ഓൾമോസ്റ്റ് 4 times എൻഹാൻസ്മെന്റ് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഏത് വന്നപ്പോഴേക്കും? ലിഥിയം ബാറ്ററീസിലോട്ട് വന്നപ്പോഴേക്കും. ഇനി അതിന്റെ അഡ്വാൻറ്റേജും കൂടി നോക്കുക. എക്സ് ആക്സിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം വെയിറ്റിന്റെ ടേംസിലും കൂടി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ലെഡ് ആസിഡ് ബാറ്ററിനെക്കാട്ടും വെയിറ്റ് കുറവാണ് ലിഥിയം അയൺ ബാറ്ററി. എന്ന് പറഞ്ഞാൽ ലെഡ് ആസിഡ് ബാറ്ററിയുടെ അതേ സൈസിലും വെയിറ്റിലും എടുക്കുന്ന ഒരു ലിഥിയം അയൺ ബാറ്ററി നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ലിഥിയം അയൺ ബാറ്ററിയിൽ ഏകദേശം 4 × 10 എന്ന് പറയുമ്പോൾ 40 times എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതാണ് ലിഥിയം അയൺ ബാറ്ററിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. നോ, ഇനി ലിഥിയം അയൺ സെൽസ് നേരത്തെ നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ലിഥിയം അയൺ സെൽസ് ഉപയോഗിക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മൾ പീരിയോഡിക് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ലിഥിയം ഇസ് ദ ലൈറ്റസ്റ്റ് മെറ്റൽ വിച്ച് ക്യാൻ ഫ്ലോട്ട് ഓൺ വാട്ടർ. അതുകൊണ്ടാണ് നമ്മൾ ലിഥിയം അയൺ ബാറ്ററീസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. പക്ഷേ ഇത് ഭയങ്കര ഹൈലി റിയാക്റ്റീവ് ആണ്. നമുക്കറിയാം ലിഥിയം വരുന്നത് സോഡിയത്തിന്റെ ആ ഗ്രൂപ്പിലാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സോഡിയം പൊട്ടാസ്യം ഒന്നും പുറത്തെടുക്കാൻ പറ്റില്ല, പെട്ടെന്ന് കത്തി പോകുന്നു, വെള്ളത്തിലിട്ട കത്തി ഒക്കെ പോകുന്നു. അതുപോലെ തന്നെ റിയാക്റ്റീവ് ആണ് സോഡിയം. അതുകൊണ്ട് തന്നെ നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററിയോ ഡ്രൈ സെല്ലോ ഉപയോഗിക്കുന്ന പോലെ അത്ര ലേസി ആയിട്ട് ഈ ലിഥിയം അയൺ ബാറ്ററി നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന ബാറ്ററി നോക്കിക്കഴിഞ്ഞാൽ, ബാറ്ററിയുടെ സിമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണാം ഡസ്റ്റ്ബിന്നിന്റെ ഒരു സിമ്പിൾ ഇട്ടിട്ട് അവിടെ ഒരു ക്രോസ് സിമ്പിൾ ഇട്ടിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് വെറുതെ നമ്മൾ ലേസി ആയിട്ട് വലിച്ചെറിയാൻ പാടില്ല. ഈ പറയുന്ന ലാപ്ടോപ്പ് ബാറ്ററി ആയിക്കോട്ടെ, മൊബൈൽ ഫോൺ ബാറ്ററി ആയിക്കോട്ടെ, ഏത് ബാറ്ററി ആയിക്കഴിഞ്ഞാലും അത് നമ്മൾ ലേസി ആയിട്ട് വലിച്ചെറിയാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ. കാരണം എന്താണ്? ലേസി ആയിട്ട് നമ്മൾ വലിച്ചെറിഞ്ഞാൽ അത് ഏതെങ്കിലും കാരണവശാൽ അതിന് ലീക്കേജോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബേസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും ലാപ്ടോപ്പിന്റെ ബാറ്ററിയോ മൊബൈൽ ഫോണിന്റെ ബാറ്ററിയോ നിങ്ങൾ ചീത്തയായാൽ വലിച്ചെറിയരുത്. പുറം നാടുകളിലേക്ക് അത് തിരിച്ചു എടുക്കാനുള്ള സംവിധാനം കൂടി അവിടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പിന്നെ അതൊന്നും ഇല്ല, അവിടെ കിടക്കട്ടെ. യെസ്. അത് ഹൈ ഈ പറയുന്ന ഹൈ പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ ലെഡ് ആസിഡ് ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ അത് ഒരു ലെഡ് ആസിഡ് സെല്ലിൽ നിന്ന് നമുക്ക് 2 volt കിട്ടുക. അപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ളതിൽ എത്ര നമ്മൾ വെള്ളം ഒഴിക്കാനുള്ള ഹോളുകൾ ഉണ്ടല്ലോ, അത് എത്ര ഉണ്ടെന്ന് നോക്കിയാൽ മതി. 6 ഉണ്ടെങ്കിൽ 6 × 2 = 12 volt, 12 ഉണ്ടെങ്കിൽ 12 × 2 = 24 volt. ഇങ്ങനെയാണ് നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററി നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പക്ഷേ ലിഥിയം അയൺ ബാറ്ററി എടുത്താൽ അതിന്റെ സ്റ്റാർട്ടിംഗ് വോൾട്ടേജ് തന്നെ 3.4 volt ആണ്. അപ്പൊ 2 ലെഡ് ആസിഡ് ബാറ്ററിക്ക് ഇക്വലന്റ് ആണ് ഒരു ലിഥിയം അയൺ സെല്ല് എന്ന് പറയുന്നത്. ഹലോ, എന്താ ടീച്ചറെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അനിൽ, കേൾക്കുന്നുണ്ട്.
രണ്ട് തരത്തിലുള്ള ലിഥിയം ബേസ്ഡ് ബാറ്ററീസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ലിഥിയം സെല്ലും അതുപോലെ തന്നെ ലിഥിയം അയൺ സെല്ലും. ലിഥിയം സെല്ല് പ്രൈമറി സെല്ലായിട്ടാണ് ഉപയോഗിക്കുന്നത്, ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിൽ ലിഥിയം മെറ്റൽ തന്നെയായിരിക്കും ഉപയോഗിക്കുക. അതേസമയം ലിഥിയം അയോൺ സെൽസിൽ നമ്മൾ ഉപയോഗിക്കുക മെറ്റൽ അല്ല ഉപയോഗിക്കുക, ലിഥിയത്തിന്റെ കോമ്പൗണ്ടുകളാണ് ഉപയോഗിക്കുക. ഈ കോമ്പൗണ്ടുകൾ മാറുന്നതിനനുസരിച്ച് എന്ത് മാറിക്കൊണ്ടിരിക്കും, ഈ ലിഥിയം അയോൺ സെൽസിന്റെ വോൾട്ടേജ് മാറിക്കൊണ്ടിരിക്കും. ഇതാണ് അവിടുത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. ഞാനിവിടെ അതിനെക്കുറിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം. നോക്കൂ, കാഥോൺ മെറ്റീരിയൽ ജനറലി ലിഥിയം അലിബ്രേ ഉണ്ടോ, ലിഥിയം കൊബാൾട്ട് ഓക്സൈഡ്, ലിഥിയം മാംഗനീസ് ഓക്സൈഡ്, ലിഥിയം നിക്കൽ ഓക്സൈഡ്, ലിഥിയം അയൺ ഫോസ്ഫേറ്റ്, ഇങ്ങനെയുള്ള ഈ നാല് മെറ്റീരിയലാണ് ഇപ്പോൾ വളരെ കമേഴ്ഷ്യലൈസ് ചെയ്തിരിക്കുന്ന ലിഥിയത്തിന്റെ സെല്ലുകൾ, ലിഥിയം തരത്തിൽ ഉപയോഗിക്കുന്ന കാഥോൺ മെറ്റീരിയൽ. ഇതിൽ ലിഥിയം കൊബാൾട്ട് ഓക്സൈഡ് ആണ്, അതിന്റെ വോൾട്ടേജ് ആണ് 3.7 volt കിട്ടുക. അതാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മൊബൈലിലുള്ളതും നമ്മുടെ ലാപ്ടോപ്പിലുള്ളതും ഒക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് ലിഥിയം കൊബാൾട്ട് ഓക്സൈഡ് വെച്ചിട്ടുള്ളതാണ്. ഇതിലെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഥിയം കൊബാൾട്ട് ഓക്സൈഡിൽ കൊബാൾട്ട് ഒരു കാൻസറസ് കോസിങ് മെറ്റീരിയലാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലേസി ഹാൻഡ്ലിങ് ഇസ് വെരി എന്താ പറയുന്നത് ഡേഞ്ചറസ്. രണ്ടാമത് പറയുന്നത് ലിഥിയം മാംഗനീസ് ഓക്സൈഡ് ആണ്. ലിഥിയം മാംഗനീസ് ഓക്സൈഡിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വോൾട്ടേജ് ആണ്, സോറി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ലിഥിയം മാംഗനീസ് ഓക്സൈഡിന്റെ കേസാണ്. ലിഥിയം മാംഗനീസ് ഓക്സൈഡ് നല്ലൊരു മെറ്റീരിയലാണ്, പക്ഷേ അതിന് ജോൺ ടെല്ലർ എഫക്ട് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒട്ടും ലൈഫ് ഈ ബാറ്ററിക്ക് കിട്ടില്ല ഈ ലിഥിയം മാംഗനീസ് ഓക്സൈഡ് വെച്ചുകൊണ്ട്. പക്ഷെ മാംഗനീസ് വളരെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. ഇനി അടുത്തൊരു മെറ്റീരിയൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലിഥിയം നിക്കൽ ഓക്സൈഡ്. ലിഥിയം നിക്കൽ ഓക്സൈഡിന്റെ പ്രത്യേകത 5 volt മുകളിൽ ആ സെല്ല് കിട്ടുന്നുള്ളതാണ്. പക്ഷെ നിലവിൽ ഈ 5 volt മുകളിൽ വിസ്റ്റാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഇലക്ട്രോളൈറ്റുകൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നിക്കൽ ഓക്സൈഡ് ബാറ്ററികൾ കമേഴ്ഷ്യലൈസ് ചെയ്യാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ലിഥിയം കൊബാൾട്ട് ഓക്സൈഡ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൽ കൂടാതെ വേറൊരു കാറ്റഗറിയാണ് ലിഥിയം അയൺ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. എൻ്റെ റിസർച്ച് മെറ്റീരിയൽ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെറ്റീരിയൽ ആയിരുന്നു അത്. ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ആണ് നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്ന ഇലക്ട്രിക് വെഹിക്കിൾസിൽ കാറിലൊക്കെ ഉപയോഗിക്കുന്ന, ഇപ്പൊ നമ്മൾ അറിയാലോ നെക്സന്റെ ഒക്കെ കാർ ഉണ്ടല്ലോ ടാറ്റ നെക്സൺ, അത് ഇലക്ട്രിക് വെഹിക്കിൾ ആണ്. അതിൽ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബേസ്ഡ് ബാറ്ററീസ് ആണ്. പക്ഷെ അതിനൊരു ചെറിയ പ്രോബ്ലം എന്ന് പറയുന്നത് അതിന്റെ ഓപ്പൺ സെൽ വോൾട്ടേജ്, സോറി അതിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 3.4 volt ആണ് നമുക്ക് കിട്ടുകയുള്ളൂ. പക്ഷെ നല്ല ഒരു മെറ്റീരിയൽ ആണ്, അയൺ ആണ്, അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്ന കാറ്റഗറിയിലോട്ട് നമുക്ക് പെടുത്താം. പക്ഷെ ലോ പവർ ആപ്ലിക്കേഷൻസിന് നമ്മൾ അത് ഉപയോഗിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ അത് മൊബൈൽ ഫോണിലൊന്നും ഉപയോഗിക്കാത്തത്. അഡ്വാൻറ്റേജ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഹൈ സ്പെസിഫിക് എനർജി ആണ്, അത് ഞാൻ പറയാം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ് അല്ല എന്നുള്ളതാണ്. ഓരോ മെറ്റീരിയലിനനുസരിച്ചും കോസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടാറ്റ നെക്സന്റെ കാറിന്റെ കേസ് എടുത്താൽ പോലും ഡീസൽ പെട്രോൾ വേരിയന്റും അതുപോലെ തന്നെ ഇലക്ട്രിക് വേരിയന്റും തമ്മിൽ തന്നെ ഏകദേശം 4-5 lakh rupees വേരിയേഷൻ വരുന്നുണ്ട്. ഈ വേരിയേഷൻ വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി തന്നെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിള് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ പോപ്പുലർ ആവുമ്പോൾ അത് നമുക്ക് സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലാവുന്നത് എപ്പോഴായിരിക്കും, ഈ പറയുന്ന ബാറ്ററി എപ്പോഴാണ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക, അപ്പോഴായിരിക്കും നമുക്കത് ചെയ്യാൻ പറ്റുക. ഇതിന്റെ വർക്കിംഗ് പറയാം. സാധാരണ നമ്മുടെ പ്രൈമറി ബാറ്ററി പോലെ, സോറി ഡ്രൈ സെല്ല് പോലെ ഒന്നും ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ല ഇവിടെ നടക്കുക. ഇവിടെ നടക്കുന്നത് ലിഥിയം അയണിന്റെ ഒരു ഷട്ട്ലിംഗ് ആണ് നടക്കുക. ഷട്ടിൽ ബാഡ്മിന്റൺ കളിക്കുന്ന പോലെ കണ്ടോ, അതായത് കൊബാൾട്ട് ഓക്സൈഡ്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ലിഥിയം കൊബാൾട്ട് ഓക്സൈഡിൽ നിന്നും ചാർജിങ് സമയത്ത് ലിഥിയം എങ്ങോട്ട് പോകും, ഗ്രാഫൈറ്റിലോട്ട് പോകും. ഡിസ്ചാർജിങ് സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടാവണം, ഈ ലിഥിയം അയൺ എങ്ങോട്ട് പോകും, തിരിച്ച് ഇതിന്റെ ഹോസ്റ്റിലോട്ട് വരും. ഈ ലിഥിയത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെന്റ് ആണ് നമുക്ക് ബാറ്ററിക്ക് ഒരു പ്രത്യേക വോൾട്ടേജ് തരുന്നത്. ഇവിടെയാണ് നമ്മുടെ ഈ ഫാസ്റ്റ് ചാർജിങ്ങും സ്ലോ ചാർജിങ്ങും ബാറ്ററിയുടെ ലൈഫും എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത്. നമ്മൾ ഫാസ്റ്റ് ചാർജിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഭയങ്കര പെട്ടെന്ന് വളരെ സ്പീഡിൽ ഈ ലിഥിയം അയണിനെ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഗ്രാഫൈറ്റിലോട്ട് കൊണ്ടെത്തിക്കുക. ഓക്കെ,
ഡിസ്ചാർജ് അപ്പോൾ വളരെ ഫാസ്റ്റ് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. സ്ലോയിൽ കൊണ്ടെത്തിക്കാന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവിടെ നിന്ന് സ്ലോലി ആയിരിക്കും ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി പോവുക. അതുപോലെ തന്നെ ഡിസ്ചാർജ് സംഭവിക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുക, പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഈ പറയുന്ന കൊബാൾട്ടിന്റെ ഉള്ളിലായിട്ട് ഈ ഹോസ്റ്റ് മേ അതൊരു സ്ട്രക്ചറാണ്, ആ സ്ട്രക്ചറിന്റെ ഉള്ളിലേക്ക് ലിഥിയം അയൺ ഇതിൻ്റെ ഉള്ളിലേക്ക് തള്ളി ഇങ്ങനെ കയറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ തവണ ഇത് കയറി ഇറങ്ങുമ്പോഴും അതിൻ്റെ സ്ട്രക്ചറിൽ ഒരു ഡീവിയേഷൻ സംഭവിക്കാം. അപ്പോൾ നിങ്ങൾ ഹൈ സ്പീഡ് ചാർജിങ്ങും ഹൈ സ്പീഡ് ഡിസ്ചാർജിങ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ലിഥിയം അയോണും അതുപോലെ തന്നെ ഈ സ്ട്രക്ചറുകളും, അതായത് ലിഥിയം കൊബാൾട്ട് ഓക്സൈഡ് ആയിക്കോട്ടെ ഗ്രാഫൈറ്റ് ആയിക്കോട്ടെ, ഇതിൻ്റെ സ്ട്രക്ചറിൽ കാര്യമായിട്ട് ഡാമേജ് ഉണ്ടാക്കും. ആ ഡാമേജ് ഈ സെല്ലിൻ്റെ ലൈഫിനെ ബാധിക്കും. ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോണൊക്കെ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, പെട്ടെന്ന് ചാർജ് ചെയ്യുന്ന മൊബൈലാണോ ചേട്ടാനൊക്കെ ചോദിച്ചിട്ടൊക്കെ നമ്മൾ പോകുക. എന്നിട്ട് ഒപ്പോൻ്റെ ഒക്കെ ആണെങ്കിൽ വൂക്ക് ചാർജിങ് എന്നൊക്കെ പറഞ്ഞ് പേരിട്ട് വിളിക്കും. 20 മിനിറ്റ് കൊണ്ട് 80% ചാർജ് കയറും. നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, നമ്മൾ വേഗം പൈസ കൊടുത്ത് വാങ്ങും, കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അത്തരം ബാറ്ററികളുടെ ലൈഫ് 2 മുതൽ 3 വർഷം വരെ മാക്സിമം കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ പെട്ടെന്ന് ബാറ്ററി അതിൽ നിന്ന് ഇറങ്ങി പോകുന്നതായിട്ടും കാണാൻ പറ്റും. അതേസമയം ഒരു നോർമൽ ലെവലിലാണ് ഇത് ചാർജ് ചെയ്യുന്നത്. സാധാരണ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 1.5 മണിക്കൂറൊക്കെയാണ്, 1.5 മുതൽ 2 മണിക്കൂറാണ്. ഈ ടൈമിലാണ് നിങ്ങൾ ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ബാറ്ററിയുടെ ലൈഫ് പ്രോപ്പർലി ഡൂയിങ്, പ്രോപ്പർ ചാർജിങ് ഡിസ്ചാർജിങ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലൈഫ് 5 വർഷം വരെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്താണ് ഈ പ്രോപ്പർ ചാർജിങ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്? പ്രോപ്പർ ചാർജിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാറ്ററി ഒരിക്കലും, ഇപ്പം നമ്മൾ ബാറ്ററി കുത്തിവെക്കുന്ന എപ്പോഴാണ്, രാത്രി കിടക്കാൻ പോകുമ്പോൾ കുത്തിവെക്കും, രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇതാകും. പഴയ കാലത്തൊക്കെ ആകുമ്പോൾ അത് ബാറ്ററിന് വളരെ കംപ്ലൈൻറ്റ് ഉണ്ടാകും, പക്ഷെ ഇപ്പോൾ അത് പ്രശ്നമല്ല. ഇപ്പോൾ അതിന് അതിൻ്റെതായ ഉള്ളിൽ ഇൻ്റലിജൻ്റ് സർക്യൂട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഫുൾ ചാർജ് ആയാൽ ഡിസ്കണക്ട് ചെയ്യും, ഓട്ടോമാറ്റിക് ഡിസ്കണക്ട് ചെയ്യും, അത് പ്രൊട്ടക്ട് ചെയ്യുന്നൊക്കെ കമ്പനി അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബാറ്ററി ഒരു 90% ആയി എന്ന് വിചാരിക്കുക, ഡിസ്ചാർജ് ചെയ്ത് 90% ആയി, ബാക്കി 90% അതിനകത്ത് കിടപ്പുണ്ട്. ആ സമയത്ത് നിങ്ങൾ ചാർജ് ചെയ്യുമ്പോൾ ബാക്കി ആ 10% ആണ് അവിടെ ഫുൾ ചാർജിന് വേണ്ടി എടുക്കുക, അതിലും ഈ പറഞ്ഞ പ്രോസസ്സ് നടക്കും. ഇനി അതേസമയം നിങ്ങൾ ബാറ്ററി ഉപയോഗിച്ചു 10% ചാർജിൽ ഡൗൺ ആയി എന്നിട്ടാണ് നിങ്ങൾ കുത്തിവെക്കുന്നതെങ്കിൽ അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടാണ്, ബാറ്ററി ഈ 10% നിന്ന് 100% കയറി വരും. മനസ്സിലായില്ലേ? ഇതിൽ ബാറ്ററിയുടെ ലൈഫ് എപ്പോഴും നന്നാവുക 10% ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ വെച്ച് ചാർജ് ചെയ്യുമ്പോഴായിരിക്കും ബാറ്ററിയുടെ ലൈഫ് നന്നാവുക. അങ്ങനെ ഒരു കോണ്ടക്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, രാത്രി ഉറങ്ങിക്കിടക്കാൻ പോകുമ്പോൾ നമ്മൾ കുത്തിവെക്കുന്നു, രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അത് ഊരിയെടുക്കുന്ന ഒരവസ്ഥയിൽ എന്താ സംഭവിക്കാൻ നിങ്ങൾ ആലോചിക്കുക. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളിത് കുത്തിവെക്കുന്നു, 1 മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഇത് ഫുള്ളായിട്ട് ചാർജ് ആവും. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു, ഡിസ്ചാർജ് ചാർജ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കട്ടാവും, എന്നിട്ട് ഇത് സാവധാനം ഇത് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും അതിൻ്റെ ഉള്ളിൽ നിന്ന്. ആ ഡിസ്ചാർജിങ് നടന്ന് 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 ഒരു 95-96% ആയിക്കഴിയുമ്പോൾ വീണ്ടും അവിടെ നിന്ന് ഇത് ചാർജ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായില്ല? അപ്പോൾ ഈ രാത്രി ഒരു തവണ എല്ലാ ചാർജിങ് നടക്കുക, പലതവണ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും നടക്കും, ബാറ്ററിയുടെ ലൈഫിനെ കാര്യമായിട്ട് ബാധിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ കഴിയുമെങ്കിൽ രാത്രി ബാറ്ററി ചാർജ് ചെയ്യാതിടുന്നതാണ് നമ്മൾക്ക് നല്ലത്. ഓക്കെ, ദെൻ ബാറ്ററിയുടെ ഡെഫിനിഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, നമ്മൾ EMF എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന അതേ ടേം ആണ് OCV എന്ന് പറയാം. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാറ്ററി ഉണ്ടാക്കുമ്പോൾ അതിന് കിട്ടുന്ന വോൾട്ടേജ് എത്രയാണ്, അതിനെയാണ് OCV എന്ന് പറയുന്നത്. ക്ലോസ് സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വോൾട്ടേജിനെയാണ് ക്ലോസ്ഡ് സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ 3.7, 3.4 എന്നൊക്കെ പറഞ്ഞത് OCV ആണ്. കപ്പാസിറ്റി റെപ്രസെന്റ് ഇൻ ആംബിയർ അവർ. ആംബിയർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ എത്ര കറണ്ട് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ 100 മില്ലി ആംബിയർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ അതിൽ നിന്ന് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറണ്ട് എത്രയാണ്, 100 മില്ലി ആംബിയർ ആണ്. ലോഡ് ഡിഫൈൻസ്, ഞാൻ ഓൾറെഡി ലോഡ് എന്താന്ന് പറഞ്ഞു, കറണ്ട് എടുക്കുന്ന എല്ലാ ഡിവൈസസിനും നമുക്ക് ലോഡ് എന്ന് കോമൺ ആയിട്ട് പറയാം. ദെൻ സ്പെസിഫിക് എനർജി അല്ലെങ്കിൽ വാട്ട് അവർ പെർ കിലോഗ്രാം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 100 വാട്ട് അവർ പെർ കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു കിലോഗ്രാം മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ഒരവറിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് 100 വാട്ട് എനർജി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 മണിക്കൂർ നിങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എത്രമാത്രം എടുക്കാൻ പറ്റുള്ളൂ, 50 വാട്ട് വെച്ചെടുത്താൽ മാത്രമേ അത് 2 മണിക്കൂർ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇനി സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവറാണ്, ഒരു കിലോഗ്രാമിൽ നിന്ന് എത്ര പവർ ഡെലിവർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ഇനി സി റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പീഡിനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സി റേറ്റ് അതിൻ്റെ കപ്പാസിറ്റി. ഇപ്പം ഞാൻ പറയുകയാണ്, നമ്മൾ ഉണ്ടാക്കിയ ബാറ്ററി 100 മില്ലി ആംബിയർ അവർ പെർ ഗ്രാം ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് മാക്സിമം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് 100 മില്ലി ആംബിയർ ആണ്.
അപ്പൊ ഞാൻ കൊടുക്കുന്ന കറണ്ട് 100 mA ആണെങ്കിൽ അത് 1 മണിക്കൂർ എടുക്കും അത് ചാർജ് ആവാൻ, എങ്കിൽ ഞാൻ പറയും അത് 1 C rate ആണെന്ന് പറയും. ഞാൻ കൊടുക്കുന്നത് 50 mA ആണെന്നുണ്ടെങ്കിൽ അത് 2 മണിക്കൂർ എടുക്കും ചാർജ് ആവാൻ വേണ്ടി, അങ്ങനെയാണെങ്കിൽ അതിന്റെ C rate C/2 ആണെന്ന് ഞാൻ പറയും. ഇങ്ങനെയാണ് അതിന്റെ റേറ്റ് പറയുന്നത്. എപ്പോഴും റേറ്റ് കുറയുന്നതാണ് ബാറ്ററിയുടെ ലൈഫ് കൂട്ടാൻ നമുക്ക് നല്ലത്. പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട്, ബാറ്ററി കുറേ നേരം നമ്മൾ ചാർജിങ്ങിൽ ഇടേണ്ടതായിട്ട് വരും. ഈ ഫാസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ലൈഫിൽ അത് എത്രമാത്രം റിലയബിൾ ആണെന്ന് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഓക്കെ, അടുത്തത് ഇതിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ്സ് ആണ്. ഇലക്ട്രോഡ്സ് നമ്മൾ പറഞ്ഞു, ആനോഡും കാഥോഡും. ഈ ലിഥിയം അയൺ ബാറ്ററിയുടെ പ്രത്യേകത, വോൾട്ടേജ് ഒരിക്കലും ഫിക്സ്ഡ് അല്ല. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ആനോഡിന്റെയും കാഥോഡിന്റെയും അനുസരിച്ച് ഇതിന്റെ വോൾട്ടേജിലെ മാറ്റങ്ങൾ വരാം. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ ഈ ലിഥിയം മാംഗനീസ് കണ്ടോ, ഈ പറയുന്ന ലിഥിയത്തിന്റെ ഉപയോഗിക്കുകയാണെങ്കിൽ 4 volts വരെ കിട്ടും. വിത്ത് റെസ്പെക്ട് ടു ഗ്രാഫൈറ്റ് എടുക്കുകയാണെങ്കിൽ ഗ്രാഫൈറ്റ് ഏകദേശം 0.1 volts ആണ്. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഡിഫറൻസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 4.1 volts നമുക്ക് വോൾട്ടേജ് കിട്ടും. അപ്പോൾ ഈ കോമ്പിനേഷനിൽ ഏത് വർക്കൗട്ട് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഇഷ്ടമുള്ള വോൾട്ടേജ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ലിഥിയം അയൺ ബാറ്ററി ബേസ്ഡ് ലിഥിയം അയൺ ബേസ്ഡ് ആയിട്ടുള്ള ബാറ്ററിയുടെ പ്രത്യേകത. അങ്ങനെ സെറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് കമേഴ്ഷ്യലി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റണം. ഇനി ഒരു സെൽ അസംബ്ലിങ് എങ്ങനെയാണെന്നുള്ളത് പറയാം. ഇങ്ങനെ ഒരു ഗ്ലൗ ബോക്സ്, ഞാൻ പറഞ്ഞല്ലേ ഇതിന് ഉപയോഗിക്കുന്ന ലിഥിയം ഹൈലി റിയാക്റ്റീവ് ആണ്, അതിലുപയോഗിക്കുന്ന ഇലക്ട്രോളൈറ്റ് ഹൈലി റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ക്ലോസ്ഡ് ആർഗൺ ചേമ്പറിൽ വേണം, ആർഗൺ കണ്ടെയ്നിങ് ചേമ്പറിൽ വേണം, അല്ലെങ്കിൽ ഓക്സിജൻ ഇല്ലാത്തൊരു ചേമ്പറിൽ വേണം നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടി. കമേഴ്ഷ്യലൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുക ക്ലീൻ റൂമിലാണ് അത് ചെയ്യുക, ക്ലീൻ റൂം എന്നാണ് അതിനെ പറയുക. ആ റൂമിന്റെ അകത്ത് കയറി നിന്നിട്ട് വേണം നമ്മൾ പ്രത്യേകം മാസ്കും മറ്റു കാര്യങ്ങളൊക്കെ ധരിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് വേണം നമ്മൾ സെല്ല് അസംബിൾ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇതാണ് ഒരു സെല്ലിന്റെ അകത്ത്, നമ്മൾ ആ ചെറിയ ബട്ടൺ സെല്ലിന്റെ അകത്ത് കാണുന്ന പല ഭാഗങ്ങളാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്, ഈ കാണിച്ചിട്ടുള്ളത്. നമ്മൾ ലാബിൽ പക്ഷേ ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നത് വളരെ കുറവാണ്. അതിനുവരെ നമ്മൾ ഈ പറയുന്ന ഒരു സെല്ലാണ് ചെയ്യുക. കാരണം ലാബിൽ റിസർച്ച് നടക്കുന്നതുകൊണ്ട് തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അഴിച്ചു നോക്കിയിട്ട് അതിന്റെ ബാക്കിയുള്ള എഫക്റ്റ് എന്ത് സംഭവിച്ചു എന്നൊക്കെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന സെല്ല് നമ്മൾ ഇത് വെച്ച് ഈ മെത്തേഡിൽ നമ്മൾ സെല്ല് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സീൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഈ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇലക്ട്രോളൈറ്റ്, ഇലക്ട്രോളൈറ്റിന്റെ പ്രത്യേകത എന്തായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞത് അറിയുള്ളൂ. ആനോഡും കാഥോഡും അതിനകത്ത് ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് അവിടെ കെമിക്കൽ റിയാക്ഷൻ അവർ തമ്മിൽ ഉണ്ടാവാൻ പാടില്ല. അതിനെ പറയുന്ന പേര് ഇലക്ട്രോ കെമിക്കൽ വിൻഡോ എന്നാണ്, മനസ്സിലായല്ലേ. ബി ഇനേർട്ട് ആൻഡ് സ്റ്റേബിൾ ഇൻ ദ ഗിവൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് അവിടെ റിയാക്ഷൻസ് ഇവാപറേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കാൻ പാടില്ല. ഓക്കെ, ഈ പറയുന്ന DMC ഡൈമീഥൈൽ കാർബണേറ്റ്, എത്തിലിൻ കാർബണേറ്റ്, പോളിത്തീൻ കാർബണേറ്റ്, അങ്ങനെയുള്ള കാർബണേറ്റ് സൊല്യൂഷൻസിൽ, ഓർഗാനിക് സോൾവെന്റ്സിൽ ലിഥിയത്തിന്റെ സോൾട്ട് ഡിസോൾവ് ചെയ്തതായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോളൈറ്റുകൾ. ഈ പല സോൾട്ടുകൾ ഞാൻ അവിടെ പറയുന്നുണ്ട്, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കമേഴ്ഷ്യലൈസ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ്, നമ്മൾ നമ്മുടെ മൊബൈലിലൊക്കെ കാണുന്ന ഇലക്ട്രോളൈറ്റ്, ഈ പറയുന്ന 1 mole ലിഥിയം LiPF6 ഇൻ EC ആൻഡ് DMC. അതിന്റെ ഇലക്ട്രോ കെമിക്കൽ വിൻഡോ 4.7 volts ആണ്. ഹലോ, ആ അവിടെ നിന്നപ്പോ വരാം. യെസ്, ഇനി സെപ്പറേറ്റേഴ്സ്. സെപ്പറേറ്റേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരു പോറസ് മെറ്റീരിയൽ നമ്മൾ ആദ്യം കാണിച്ചതാണ്. ഇവിടെ സെപ്പറേറ്റർ എന്താ ചെയ്യുക, ആനോഡും കാഥോഡും തമ്മിൽ കോൺടാക്ട് വരാതിരിക്കാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട സാധനമാണ് സെപ്പറേറ്റർ എന്ന് പറയുന്നത്. അത് അയോണിന്റെ മൂവ്മെന്റിനെ സമ്മതിക്കും, അതേസമയം ഇലക്ട്രോണിന്റെയോ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് സമ്മതിക്കില്ല, ഇലക്ട്രോഡ് തമ്മിലുള്ള കോൺടാക്റ്റുകളെയും സമ്മതിക്കില്ല. മനസ്സിലായല്ലേ. അത് അതിനെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട എന്താ പറയുന്നത് മെറ്റീരിയല് പോളിലെത്തിലിനും അതുപോലെ തന്നെ പോളി പ്രൊപ്പിലിനുമാണ്. ഓക്കെ, ഇത്രയുമാണ് ഞാൻ ബാറ്ററിനെ കുറിച്ച് പറയുന്നത്. ഒരു സൂപ്പർ കപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തോട്ട് വരാം. സൂപ്പർ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ വളരെ അധികം എനർജി ഒരു ഷോർട്ട് ടൈമിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ആണ് സൂപ്പർ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഈ ബാറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ സൂപ്പർ കപ്പാസിറ്ററിന് പവർ ഡെൻസിറ്റി കൂടുതലാണ്. ഞാൻ ഒരു വളരെ സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഇപ്പോൾ ഒരു കുപ്പിയിൽ വെള്ളം കൊടുത്തു, നമ്മൾ എന്താ പറയുന്നത് വാട്ടർ ബോട്ടിൽ, സാധാരണ വാട്ടർ ബോട്ടിൽ വെള്ളം കൊടുത്തു. ആ സമയം നിങ്ങൾ ഒരു പ്ലേറ്റിൽ, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പ്ലേറ്റിൽ വെള്ളം കൊടുത്തു. ഈ വെള്ളമാണ് എനർജി നിങ്ങൾ അസ്യൂം ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കുപ്പിക്കകത്തേക്ക് നിങ്ങൾ വെള്ളം ഒഴിക്കാൻ നിങ്ങൾക്ക് കുറേ സമയം എടുക്കും, ശരിയല്ലേ. അതേപോലെ തന്നെ കുപ്പിയിൽ നിന്ന് പുറത്തോട്ട് വെള്ളം എടുക്കാനും നിങ്ങൾക്ക് കുറേ സമയം എടുക്കും, റൈറ്റ്. അതേസമയം നിങ്ങൾ പ്ലേറ്റിൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, പ്ലേറ്റിൽ കുറച്ച് വെള്ളമേ കൊള്ളുള്ളൂ, പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാനും പറ്റും, പെട്ടെന്ന് നിങ്ങൾക്ക് വെള്ളം അതിൽ നിന്ന് എടുത്ത് മാറ്റാനും പറ്റും. ഇനി ഞാൻ ഇത് ബാറ്ററിയും സൂപ്പർ കപ്പാസിറ്ററും ആയിട്ട് എങ്ങനെ കമ്പയർ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഈ കുപ്പി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചാലും നമ്മളെ സംബന്ധിച്ചുള്ള ബാറ്ററിയാണ്. ബാറ്ററി എന്ന് പറഞ്ഞാൽ
കൂടുതൽ എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷെ അടിയിൽ നിന്ന് കിട്ടുന്ന പവർ ഡെൻസിറ്റി, പവർ എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് കിട്ടുന്നത് വളരെ കുറച്ച്, ആ ചെറിയ ഹോളിലൂടെ മാത്രമല്ലേ വെള്ളം പുറത്തോട്ട് വരുള്ളൂ. അപ്പൊ അവിടുത്തെ എനർജി എന്താണ്, വളരെ പവർ ഡെൻസിറ്റി എന്താണ്, കുറവാണെന്ന് പറയും. അതേസമയം സൂപ്പർ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചാൽ ആ പ്ലേറ്റ് ആണ്, ആ പ്ലേറ്റിൽ പക്ഷെ എനർജി കുറവാണ്, പക്ഷെ ഒറ്റയടിക്ക് ആ വെള്ളം മൊത്തം നമുക്ക് പുറത്തോട്ട് കളയാനും പറ്റും. അപ്പൊ എന്തിനാണ് ഞാനിത് ഇവിടെ പറഞ്ഞതെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് ഈ ഒരു ഭാഗമാണ്. ഈ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിള്, അതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇലക്ട്രിക് വെഹിക്കിളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടാവുമ്പോൾ ആ സ്റ്റാർട്ടാവാൻ വേണ്ടി ഭയങ്കരമായിട്ടുള്ള കറണ്ട് നമുക്ക് ആവശ്യമാണ് കുറച്ച് സമയത്തേക്ക്. അത്രയും ഒരു കറണ്ട് ഡെലിവറി ചെയ്യാൻ ലിഥിയം അയൺ ബാറ്ററിക്ക് പറ്റില്ല, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ, കാരണം ലെഡ് ആസിഡ് ബാറ്ററിക്ക് പറ്റും, അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും ലെഡ് ആസിഡ് ബാറ്ററി ഉപയോഗിക്കുന്നു. ലിഥിയം അയൺ ബാറ്ററി അപ്പൊ അത് ചീത്തായി പോകും. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ലിഥിയം അയൺ ബാറ്ററിയും അതുപോലെ തന്നെ അതിന്റെ ഇടയിലേക്ക് നമ്മൾ ഒരു സൂപ്പർ കപ്പാസിറ്ററും വെച്ച് കൊടുക്കും. അപ്പൊ സൂപ്പർ കപ്പാസിറ്റർ പ്രത്യേകത എന്താ, അത് പെട്ടെന്ന് ചാർജ് ആവും, അതുപോലെ തന്നെ പെട്ടെന്ന് ഡിസ്ചാർജ് ആവും. അപ്പോ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സൂപ്പർ കപ്പാസിറ്ററിന് ചാർജ് വലിച്ചെടുക്കും, എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ആവും. വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ബാറ്ററി വെച്ച് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് മൂന്ന് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ KSRTC ഇലക്ട്രിക് വെഹിക്കിളിൽ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വൈക്കം എന്ന് ഞങ്ങളുടെ ഈ ആലപ്പുഴ ജില്ലയിൽ വൈക്കം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ തണ്ണീർമുക്കം തമ്മിലുള്ള ഒരു ബോട്ട് ജെട്ടിയിൽ ആദിത്യ എന്ന പേരിലുള്ള പൂർണ്ണമായും സോളാർ സെല്ലിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ബോട്ട് നമ്മൾ കേരളത്തിലുണ്ട്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അത്യാവശ്യം ഈ പറയുന്ന ഇലക്ട്രിക് എനർജി യൂസ് ചെയ്തുകൊണ്ടുള്ള ഡിവൈസുകൾ വന്നു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത്രയുമാണ്, വളരെ കുറച്ച് സമയം ഉള്ളത് കൊണ്ടാണ് ഫാസ്റ്റ് ആയിട്ട് പോയത്, എങ്കിലും ഒരു ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കാര്യം, സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു. താങ്ക് യു അനിൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചോളൂ. ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, അത് ഇവിടെ പ്രസന്റ് ചെയ്തത് മാത്രം ആവണം എന്നില്ല. സാബർ ടീച്ചർ പറഞ്ഞ അങ്ങനെയാണ്, ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തും ഞാൻ പറഞ്ഞു അത് ആവാൻ ടീച്ചറെ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. ഹലോ സർ, പറയൂ പറയൂ. സാർ, നമ്മുടെ ഫോണിന്റെ അകത്ത് ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ബാറ്ററി സേവർ ഓൺ ആക്കൂലേ? നമ്മുടെ ഫോണിന്റെ അകത്തെ ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ സേവർ ഓൺ ആക്കൂലേ? അത് എത്രത്തോളം ഫോണിന്റെ അകത്ത് ബാറ്ററി സേവർ ഓൺ ആക്കൂലേ, അത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതാണോ ഐശ്വര്യ? ഓക്കെ, ബാറ്ററി സേവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ബാറ്ററി ഉപയോഗിക്കാത്ത സമയത്ത് ഇത് എപ്പോഴും നമുക്ക് വൈഫൈ ഓൺ ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുന്ന നെറ്റ്വർക്ക്, മൊബൈൽ നെറ്റ്വർക്ക് ഓൺ ആയിരിക്കും, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഓൺ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആപ്ലിക്കേഷൻസ് ഇപ്പൊ ഗൂഗിൾ ക്രോം ഒക്കെ നമ്മൾ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും ക്ലോസ് ആവത്തില്ല, ഇതൊക്കെ ഓൺ ആയിരിക്കും. അപ്പൊ ഇതിൽ ചെറുതായിട്ട് ബാറ്ററി എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ബാറ്ററി സേവർ ഓൺ ആക്കുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, കോളിംഗ് ഫെസിലിറ്റി മാത്രം കിട്ടുന്ന രീതിയിലോട്ട് ഈ സിസ്റ്റത്തിന് അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുക, ബാക്കി എല്ലാ ആപ്ലിക്കേഷൻസും ഓട്ടോമാറ്റിക്കലി ഷട്ട് ഡൗൺ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുന്നത്, ബാറ്ററി കൺസപ്ഷൻ കുറയും, നമുക്ക് ഈ പറയുന്ന ബാറ്ററിയുടെ ലൈഫ് കൂടും. അതല്ലാതെ ബാറ്ററിയുടെ ലൈഫ് അല്ല അവിടെ കൂടുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിന്റെ എണ്ണം കട്ട് ചെയ്തുകൊണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിന്റെ എണ്ണം കട്ട് ചെയ്തുകൊണ്ട് ബാറ്ററിയുടെ ലൈഫ് കൂട്ടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ആദ്യ കാലത്തിൽ ഉപയോഗിച്ചിരുന്ന ചെറിയ നോക്കിയയുടെ മൊബൈൽ ഉണ്ടല്ലോ, ഈ 3310 എന്നൊക്കെ പറയുന്നത്, അതിൽ ഉപയോഗിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് 300 mAh ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അതിലൊക്കെ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ ചാർജ് നിൽക്കും. ഇപ്പൊ പക്ഷേ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ബാറ്ററി ഒന്ന് അയച്ചു നോക്കി അറിയാം, 3000 mAh 5000 ഒക്കെയാണുള്ളത്. അപ്പൊ 3000 mAh എന്ന് പറഞ്ഞാൽ
പഴയ നോക്കിയ മൊബൈലിനെ കമ്പയർ ചെയ്യുമ്പോൾ 10 മടങ്ങ് ശേഷിയുള്ള ബാറ്ററിയാണ് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രാവിലെ ഒന്ന് ചാർജ് ചെയ്യും, പിന്നെ ഒരു 1 മണിയാകുമ്പോൾ വീണ്ടും ഒന്ന് ചാർജ് ചെയ്യും, പിന്നെ 4 മണിയാകുമ്പോൾ പിന്നെ ഒന്ന് ചാർജ് ചെയ്യും. എന്താ സംഭവിക്കുന്നത് ആക്ച്വലി അവിടെ? ഇത് ബാറ്ററിയുടെ കുറ്റമല്ല അവിടെ നടക്കുന്നത്. നിങ്ങൾ മൊബൈൽ ഓൺ ആക്കി കഴിയുമ്പോൾ നിങ്ങൾ ഫേസ്ബുക്ക് എടുക്കുന്നവരായിരിക്കും, നിങ്ങൾ വാട്സപ്പ് എടുക്കുന്നവരായിരിക്കും. ഈ വാട്സപ്പ് ഒക്കെ എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പം എന്താ സംഭവിക്കും, വാട്സപ്പ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു പവർ കൺസപ്ഷൻ വേണ്ടി വരും. ഈ പവർ എപ്പോഴും ഇതിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ലൈഫ് കുറയുന്നത്. അപ്പോൾ ബാറ്ററി സേവർ ഉപയോഗിച്ചാൽ ഇത്തരം ആപ്ലിക്കേഷനിൽ നിന്ന് പൂർണ്ണമായും കട്ട് ഡൗൺ ചെയ്യും. ഓക്കെ. എന്റെ ഒരു ചെറിയ സംശയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് ടാറ്റ നെക്സോൺ ഒക്കെ പറയുന്നുണ്ടല്ലോ 8 വർഷം ബാറ്ററി വാറണ്ടി എന്ന് പറയുന്നുണ്ടല്ലോ, അത് എങ്ങനെയാണ് അവർ ചെക്ക് ചെയ്യുന്നത്? സൈക്ലിക് ഡ്യൂറബിലിറ്റി 8 വർഷത്തെ ആ സൈക്ലിക് ഡ്യൂറബിലിറ്റി ചെക്ക് ചെയ്തിട്ടാണോ പ്രെഡിക്ഷൻ, അതൊരു പ്രൊജക്ഷൻ ആണോ? പെർ ഡേ വൺ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് എന്നുള്ള കോൺസെപ്റ്റിലാണ് സാധാരണ ബാറ്ററിയുടെ നമ്മൾ പറയുക, കമേഴ്ഷ്യൽ വെഹിക്കിൾസിന്റെ. അങ്ങനെ വരുമ്പോൾ ഒരു വർഷത്തെ നമ്മൾ ആവറേജ് ചാർജിങ് നമ്മൾ പറയുന്നത് 300 ആണ്. 300 തവണയാണ് നമ്മൾ ഒരു കാറ് അല്ലെങ്കിൽ ഒരു ബാറ്ററിയുടെ ചാർജിങ് ഡിസ്ചാർജിങ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ 8 വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ 8 × 3 = 24, 2400 ചാർജിങ് ഡിസ്ചാർജിങ് ആണ്. സാധാരണ നമ്മൾ കമേഴ്ഷ്യലൈസ് ചെയ്തിട്ടുള്ള ബാറ്ററിയുടെ ലൈഫ് എന്ന് പറയുന്നത് 5000 സൈക്കിൾസ് ആണ്. അപ്പൊ 5000 സൈക്കിൾസ് ഉപയോഗിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ക്ലിയർ സാർ, മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. നമുക്ക് സാധാരണ ഇപ്പൊ നമ്മൾ മൊബൈൽ ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ ലൈഫ് എന്ന് പറയുന്നത് 5000 സൈക്കിൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. 5000 സൈക്കിൾ പറയുമ്പോൾ നമ്മൾ എപ്പോഴും അതിന്റെ ഒരു 60% നമ്മൾ പരിഗണിച്ചാൽ മതി. ഓക്കെ, കാരണം നമ്മൾ ഒരിക്കലും അതായത് ഈ 90% കുത്തിയിടുന്നത് പോലും ചാർജിങ് സൈക്കിളായിട്ടാണ് ഇത് പരിഗണിക്കുക. 10% കുത്തിയിട്ടാലും 90% കുത്തിയിട്ടാലും ഒരു സൈക്കിളാണത്. അതുകൊണ്ടാണ് നമ്മൾ എത്രയും ബാറ്ററി താഴെ പോയതിനു ശേഷം ചാർജ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ 2400, അപ്പൊ 8 വർഷം എന്നല്ല സാർ, ആ നെക്സന്റെ കാറ് ഒരു ആ അവർ ചാർജ് ചെയ്യാൻ പറയുന്ന സമയത്ത് മാത്രം നമ്മൾ ചാർജ് ചെയ്യുകയും കൃത്യമായിട്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 5000 സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ 60% നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എത്ര വരും നോക്കിയാൽ മതി. 5000 × 60% എന്ന് പറയുന്നത് 3000 സൈക്കിൾ ആണ്. 3000 സൈക്കിൾ നമ്മൾ ഇയറിലോട്ട് മാറ്റുമ്പോൾ ഏകദേശം ഒരു 10 വർഷം വരെ അത് കിട്ടും. അതാണ്. പിന്നെ വാറണ്ടി എന്നവർ പറയുന്നത്, ലിഥിയം അയൺ ബാറ്ററിക്ക് ഒരിക്കലും സെൽഫ് കൺട്രോൾ ഇല്ല. പൂർണ്ണ ചാർജും കൊടുക്കാൻ അവൻ റെഡിയാണ്, അത് ഓവർ ചാർജ് വാങ്ങാനും റെഡിയാണ്. അപ്പൊ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടറി വേണ്ടി വരും. ഈ നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ആ ഇലക്ട്രോണിക് സർക്യൂട്ടറി ഉണ്ട്. ഈ ഇലക്ട്രോണിക് സർക്യൂട്ടറിക്ക് ചിലപ്പോൾ ഡാമേജുകൾ സംഭവിക്കാം. അങ്ങനെയാണ് നമ്മുടെ ലാപ്ടോപ്പിന്റെ ബാറ്ററി കേടാവുന്നത് പൂർണ്ണമായും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലാപ്ടോപ്പ് ബാറ്ററി നമ്മൾ പൊളിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഓരോ സെല്ലും നിങ്ങൾ വോൾട്ടേജ് മെഷർ ചെയ്ത് നോക്കിക്കോളൂ, 3.6 വോൾട്ട് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അതിനകത്ത് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഐസിക്ക് കംപ്ലൈന്റ് വരുമ്പോഴാണ് ലാപ്ടോപ്പിന്റെ ബാറ്ററി മിക്കവാറും ചീത്തയായി പോകുക. അപ്പോ 8 വർഷം എന്ന് പറയുന്നത് പോസിബിൾ ആണ് സാർ. പിന്നെ ഇതിന്റെ കോസ്റ്റ് കുറയാനുള്ള ചാൻസുകൾ വല്ലതും പ്രെഡിക്ഷൻ ഫ്യൂച്ചറിൽ എന്തെങ്കിലും? ഇപ്പോഴും ബാറ്ററിന്റെ കോസ്റ്റ് ആണല്ലോ വണ്ടിന്റെ കോസ്റ്റിൽ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. യെസ് യെസ്, അതിൽ പ്രധാനപ്പെട്ട സാർ ഈ കോമ്പറ്റീഷൻ വരിക എന്നുള്ളത് മാത്രമാണ്. നിലവിൽ ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാറ്ററി, ISRO VSSCയിൽ മാത്രമാണ് ബാറ്ററി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭാവിയിലേക്ക് ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം, കമ്പനികളുടെ എണ്ണം കൂടി വരുന്നതിനനുസരിച്ച് ഉറപ്പായിട്ടും ഇതിന്റെ, അതായത് ഇതിന്റെ ഒരു ഇനീഷ്യൽ കോസ്റ്റിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സെല്ല് അസംബിൾ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഗ്ലൗ ബോക്സാണ് ഞാൻ കാണിച്ചത്, അതിന്റെ കോസ്റ്റ് 10 ലക്ഷം 12 ലക്ഷം രൂപയാണ്. അപ്പൊ ഇത് കമേഴ്ഷ്യലൈസ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ഒരു വലിയ ബിൽഡിംഗ്, ഒരു ഫാക്ടറി മൊത്തം നമ്മൾ ക്ലീൻ റൂമാക്കി മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ക്ലീൻ റൂം ഒരു ദിവസം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 ലക്ഷം രൂപയോളമാണ് നമുക്ക് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ മെയിൻ്റെനൻസ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത് എങ്ങനെയാണോ ആ കുറയുന്നതിലൂടെയായിരിക്കും ബാറ്ററിയുടെ കോസ്റ്റ് കുറയുന്നത്. രണ്ട്, ഈ പറയുന്ന നമ്പർ ഓഫ് കമ്പനീസ് കൂടുന്തോറും ഒരു ബാറ്ററിയിൽ എടുക്കുന്ന പ്രോഫിറ്റ് കുറയും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൊബൈൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ബാറ്ററി അതിൽ 6 അല്ലെങ്കിൽ 8 സെല്ലാണ് ഉണ്ടാവുക. ഒരു സെല്ലിന് നമുക്ക് മാർക്കറ്റിലെ വില എന്ന് പറയുന്നത് 150 രൂപയാണ്. അപ്പൊ 8 സെല്ല് എന്ന് പറയുമ്പോൾ ഏകദേശം 800 50, അപ്പൊ എത്ര 1200 രൂപയായിരിക്കും. നമ്മൾ പക്ഷേ ഒരു കമ്പനിയുടെ എന്താ പറയുന്നത് ബാറ്ററി വാങ്ങുകയാണെങ്കിൽ 2800 രൂപ 3000 രൂപ നമ്മൾ കൊടുക്കേണ്ടത്. അതിൻ്റെ ഉള്ള ഇലക്ട്രോണിക് സർക്കിൾ ഉൾപ്പെടെ അവർ 1600 രൂപയ്ക്ക് ഇവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഇവർ 2500 3000 രൂപയ്ക്ക് ഇത് വിൽക്കുന്നത്. ഓൾമോസ്റ്റ് ഡബിൾ ആണ് ഇതിന്റെ പ്രോഫിറ്റ്. ആ പ്രോഫിറ്റിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കമ്പനി അവിടെ ഡെവലപ്പ് ചെയ്ത് വരണം.
അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഈ 2800 രൂപയ്ക്ക് കൊടുക്കുന്ന ലാപ്ടോപ്പിന്റെ ബാറ്ററി നാളെ അത് 1600 രൂപയ്ക്ക് കുടയ്ക്കാൻ പറ്റും. ഇത് തന്നെയാണ് നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസിൽ നടക്കുക. താങ്ക് യു. താങ്ക് യു സർ. മഗ്നീഷ്യം ബാറ്ററീസ് അല്ലേ നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ, ഇനി ഇതിൽ ഒരു റിസർച്ച് വരികയാണെങ്കിൽ മഗ്നീഷ്യം ബാറ്ററി അല്ലേ ഇതിനും കൂടി ഒരു സേഫ്റ്റിയും പവറും ഒക്കെ കൂടുതലായിട്ട് വരിക? വളരെ നല്ല ചോദ്യമാണ് സാരംഗ് അല്ലെ. എന്റെ എനിക്കൊരു പബ്ലിക്കേഷൻ അതിനകത്ത് കിട്ടിയതാണ്. ഈ മഗ്നീഷ്യം ബാറ്ററിയുടെ ഒരു പ്രത്യേകത, മഗ്നീഷ്യം ഹൈലി കൊറോസീവ് ആണ്, അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രൊട്ടക്ഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി അതൊരു ഓക്സിജന്റെ ഒരു ലെയർ, മഗ്നീഷ്യം ഓക്സൈഡിന്റെ ഒരു ലെയർ മഗ്നീഷ്യം മെറ്റലിന്റെ മുകളിൽ ഉണ്ടാക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ സാർ, അപ്പം നമുക്ക് നമ്മൾ ഗ്രിഗ്നേഡ് റിയാക്ഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് വെനേഡിയം ഓക്സൈഡ് V2O5 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു സേഫ് ആയിട്ട് തന്നെ ആ മീഡിയത്തിൽ തന്നെ ചെയ്യാൻ പറ്റില്ലേ റിയാക്ഷൻസ് ഒക്കെ? അതെ, ഞാൻ പറഞ്ഞു പറ്റേ, ഈ മഗ്നീഷ്യം മെറ്റൽ, നമ്മള് മഗ്നീഷ്യം മെറ്റൽ നമുക്ക് മാർക്കറ്റിലെ കോമൺ ആയിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾ അത് എടുത്തു നോക്കി ഉരച്ചു നോക്കുമ്പോൾ നല്ലപോലെ തിളങ്ങുന്നത് കാണാം. ഈ തിളങ്ങുന്ന ആ മഗ്നീഷ്യമാണ് പ്യുവർ മഗ്നീഷ്യം. കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അതിനകത്ത് ഈ ഓക്സിജൻ വന്നിട്ട് അതിന്റെ സർഫസിലൂടെ ലെയർ ഫോം ചെയ്യും, മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന ലെയർ. ഈ ലെയറ് ഹൈലി ഇൻസുലേറ്റർ ആണ്. അപ്പോ എന്ത് സംഭവിക്കും, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ അയണിന്റെ ഷട്ട്ലിംഗ്, മഗ്നീഷ്യം അയൺ മഗ്നീഷ്യം മെറ്റൽ നിന്ന് പുറത്തു വന്നാൽ മാത്രമേ അപ്പുറത്തോട്ട് കയറി പോവുള്ളൂ. പക്ഷെ ഈ ഓക്സൈഡിന്റെ ലെയർ വരുന്നതോടുകൂടി ഈ പറയുന്ന പെനട്രേഷനെ പൂർണ്ണമായും ഹിൻഡർ ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് വരും. ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. നമ്മള് ഇത് മഗ്നീഷ്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഉറപ്പായിട്ടും നമുക്ക് ഇലക്ട്രോളൈറ്റ് വേണം. മഗ്നീഷ്യത്തിന് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ഇലക്ട്രോളൈറ്റുകളിലും ഹൈലി ഓക്സിജൻ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഇലക്ട്രോളൈറ്റുകളാണ് മഗ്നീഷ്യത്തിന് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 3-ഓ 4-ഓ സൈക്കിൾ കഴിയുമ്പോഴേക്കും മഗ്നീഷ്യത്തിന്റെ ലൈഫ് പെട്ടെന്ന് നിന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഭാവിയിൽ ഈ ഒരു പ്രോബ്ലം, നമ്മൾ ലെയറിംഗ് ഡെൻഡ്രൈറ്റ് എഫക്റ്റ് എന്നാണ് അതിനെ പറയുന്നത്, ഈ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാൻ പറ്റിയാൽ സാരംഗ് പറഞ്ഞ പോലെ നാളത്തെ എന്താണ് ബാറ്ററി ആയിരിക്കും മഗ്നീഷ്യത്തിന്റെ എന്ന് ഉറപ്പിച്ച് പറയാം. താങ്ക് യു. സംശയം കൂടി ചോദിക്കാൻ സാർ, അതിൽ നമ്മള് ഞാൻ ഇപ്പൊ അടുത്തൊരു പേപ്പറിൽ കണ്ടിരുന്നു, ഒരു ട്രൈആൽക്കിൽ ബോറൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു റിയാക്ഷൻ, നമ്മൾ ഒരു ഗ്രിഗ്നേഡ് റിയാക്ഷൻ വെച്ചുള്ള റിയാക്ഷൻ അത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈആൽക്കിൽ ബോറൈൻ ഉപയോഗിച്ച് അത് നടക്കുന്നു കണ്ടിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ബാറ്ററിയിൽ അപ്ലൈ ചെയ്തൂടെ? അതാ സാരംഗ് പറഞ്ഞ അതേ തന്നെ, ഈ ഗ്രിഗ്നേഡ് റിയാജന്റ് ആണ് ഇതിനകത്ത്. ഗ്രിഗ്നേഡ് റിയാജന്റില് മഗ്നീഷ്യത്തിന്റെ മെറ്റൽ ആഡ് ചെയ്തിട്ടുള്ള ഇലക്ട്രോളൈറ്റ് ആണ് ഇതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ അവിടെ ഈ ഗ്രിഗ്നേഡ് റിയാജന് രണ്ട് എഫക്ട് ആണ്. ഒന്ന്, ഈ മഗ്നീഷ്യം ഓക്സൈഡിനെ അവൻ റിമൂവ് ചെയ്യുന്നതിനൊപ്പം തന്നെ പ്യുവർ മഗ്നീഷ്യത്തിനെയും ഇതെന്ത് ചെയ്യും, അവിടെ നിന്ന് ഡിസോൾവ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെ വന്നിട്ട് ഈ ഗ്രിഗ്നേഡ് റിയാജന്റും മഗ്നീഷ്യം തമ്മിലുള്ള ഒരു കോർഡിനേറ്റ് കോമ്പൗണ്ട് ഉണ്ടാവും. ഈ കോമ്പൗണ്ടാണ് ഈ ഇലക്ട്രോളൈറ്റിലേക്ക്, പിന്നീട് ഇലക്ട്രോളൈറ്റിന്റെ ഫർദർ അയോണിക് മൂവ്മെന്റിനെ ഹിൻഡർ ചെയ്യും. ഇങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്. അവിടെ നടക്കുന്നത് മഗ്നീഷ്യത്തിന്റെ പ്രശ്നമല്ല, അവിടെ നടക്കുന്ന ഇലക്ട്രോളൈറ്റിന്റെ പ്രശ്നമാണ്. ഇലക്ട്രോളൈറ്റിൽ എന്താ സംഭവിക്കുന്നത്, ഇലക്ട്രോളൈറ്റിന്റെ അയോണിക് കണ്ടക്ടിവിറ്റീനെ ഈ മഗ്നീഷ്യം ബേസ്ഡ് ആയിട്ടുള്ള കോർഡിനേഷൻ കോമ്പൗണ്ട് അല്ലെങ്കിൽ കോംപ്ലക്സ് കോമ്പൗണ്ട് ഉണ്ടാവുന്നതോടുകൂടി അതിന്റെ പൂർണ്ണമായിട്ടുള്ള അയോണിക് കണ്ടക്ടിവിറ്റീനെ കുറച്ച് ആ കണ്ടക്ടിവിറ്റി ഇല്ലായ്മ ചെയ്യും. അങ്ങനെ ഇല്ലായ്മ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഇലക്ട്രോണിക് മൂവ്മെന്റ്, അയോണിക് മൂവ്മെന്റ് ഉണ്ടാവില്ല. അയോണിക് മൂവ്മെന്റ് ഉണ്ടാവില്ല എങ്കിൽ സർക്യൂട്ട് കംപ്ലീറ്റ് ആവില്ല, ലൈഫ് കുറയും. സാർ, അപ്പം മഗ്നീഷ്യം ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്താൽ പോരെ? അതിന് നമുക്ക് വല്ല ഒരു ആൽക്കലൈൽ ക്ലോറൈഡോ AlCl3 അങ്ങനെ ഏതെങ്കിലും കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നടക്കൂലേ? അത് ഏതാണ് AlCl3 ഉപയോഗിക്കുകയാണെങ്കിൽ മഗ്നീഷ്യത്തെ ക്ലസ്റ്റേഴ്സ് ആയി മൂവ് ചെയ്താൽ പോരെ? അതെങ്ങനെ മൂവ് ചെയ്യുന്നതെന്നുള്ളതാണ്, ഇലക്ട്രോലൈറ്റ്സ് അങ്ങനെ കൊടുത്താൽ നടക്കൂല. കാരണം നമ്മൾ അങ്ങനത്തെ റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ക്ലസ്റ്റർ മൂവ്മെന്റ് നടത്താൻ വേണ്ടിട്ട് മഗ്നീഷ്യത്തിന്റെ. അതെ, അത് പക്ഷേ ഈ പറയുന്ന ഇലക്ട്രോളൈറ്റിൽ അത് എങ്ങനെ പോസിബിൾ ആവുന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കേ സർ, അതാണ് നമ്മുടെ റിസർച്ച് ടോപ്പിക് ആയിട്ട് നമുക്ക് മുന്നോട്ട് വെക്കാവുന്നത്. ഓക്കെ, താങ്ക് യു സർ. ഇനി ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഗഫൂർ സർ, രമേശ് സർ, ശ്രീരാമകൃഷ്ണ സർ, സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്താ ചോദിക്കുന്നത് അനന്തു? വാട്ട് ആർ ദി മെറിറ്റ്സ്?
സോളിഡ് ഇലക്ട്രോലൈറ്റിന് മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലീക്ക് പ്രൂഫ് ആയിരിക്കും. അതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കാണാത്ത ഷേപ്പ്, നമുക്ക് നമ്മൾ പരിചിതമല്ലാത്ത ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും ലിഥിയം അയൺ ബാറ്ററീസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് സോളിഡ് ഇലക്ട്രോലൈറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് മാത്രമല്ല നമുക്കത് പോർട്ടബിൾ ആവും, പിന്നെ ലീക്ക് പ്രൂഫ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇത്തരം അഡ്വാൻറ്റേജസ് ആണ് സോളിഡ് ഇലക്ട്രോലൈറ്റിന് ഉള്ളത്. പക്ഷേ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സാധാരണ സോളിഡ് ഇലക്ട്രോലൈറ്റിൻ്റെ ലിക്വിഡ് ഇലക്ട്രോലൈറ്റിൻ്റെ അയോണിക് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 10^-1, 10^-2 റേഞ്ച് ആണ്. നിലവിൽ സോളിഡ് ഇലക്ട്രോലൈറ്റിൻ്റെ അയോണിക് കണ്ടക്ടിവിറ്റി നമുക്ക് കിട്ടിയിട്ടുള്ളത് 10^-3, 10^-4 റീജിയനിലാണ്. നാളെ 10^-1, 10^-2 റേഞ്ചിലോട്ട് വന്നു കഴിഞ്ഞാൽ നാളത്തെ ഇലക്ട്രോലൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നാളത്തെ എന്താ പറയുന്ന പൂർണ്ണമായും നമുക്ക് നമ്മുടെ ലൈഫ് ഈ പറയുന്ന ലിഥിയം അയൺ ബാറ്ററി ബേസ്ഡ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. താങ്ക് യു. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അനശ്വര പ്ലീസ്. ഹലോ മിസ്, കേൾക്കുന്നുണ്ട്? പറഞ്ഞോളൂ. ബൗൺസ് ബിയോണ്ട് ഫിസിക്സിന്റെ 6-ാമത്തെ ലെക്ചറാണ് നോ ദ ബാറ്ററീസ് ഇൻ അവർ ലൈഫ്. ഈ ഒരു ലെക്ചർ സീരീസ് ഇവിടെ ഈ ഒരു ലെക്ചർ ഇവിടെ കൈകാര്യം ചെയ്തത് കായംകുളം MSM കോളേജിലെ ഫിസിക്സ് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള ഡോക്ടർ അനിൽകുമാർ സാറിനാണ്. സാറിന് ഒരുപാട് നന്ദി അയക്കുന്നു. വളരെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് തന്നെയായിരുന്നു. നല്ല രീതിയിൽ മനസ്സിലാക്കാനും ബാറ്ററീസിനെ കുറിച്ച് കൂടുതൽ അറിയാനും കഴിഞ്ഞു. സാറിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ നടന്നു വന്ന എല്ലാ ലെക്ചർ സീരീസിലും നമ്മോടൊപ്പം നമ്മുടെ കൂടെ ഉണ്ടാകുന്ന നമ്മുടെ ഇവിടെ പങ്കെടുത്ത ഫോർമർ ടീച്ചേഴ്സ് ആയിട്ടുള്ള രമേശ് ബാബു സാർ, ശിവരാമകൃഷ്ണൻ സാർ, രാജൻ സാർ, ഗഫൂർ സാറിനും നന്ദി അറിയിക്കുന്നു. പിന്നെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിനും ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ടീച്ചേഴ്സിനും നന്ദി അറിയിക്കുന്നു. ഈ ഒരു പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ ദേവകി ചേച്ചിക്കും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും നന്ദി അറിയിക്കുന്നു. അനിൽ വളരെ യൂസ്ഫുൾ ആയിട്ടോ, നല്ല ടോക്ക് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ രമേശ് സാർ, രാജൻ സാർ, ഗഫൂർ സാർ ലെഫ്റ്റ് ആയി തോന്നുന്നു, ശ്രീരാമകൃഷ്ണ സാർ.